ഭാര്യയും ഭർത്താവും മക്കളും ലോകത്തെവിടെ പോകുമ്പോഴും ഒന്നിച്ചിരിക്കുന്ന സംസ്കാരം നമ്മൾ ഇനി വളർത്തിക്കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് ഒന്നിച്ചിരിക്കാൻ ഇവിടെ കുറേ ആളുകൾ തയ്യാറാണ് എന്നുള്ളതാണ്. എൻ്റെ ഭാര്യയുടെ കൂടെ ഞാൻ എൻ്റെ ഭാര്യയെ ഞാൻ ചേർത്തിരുത്തിയിട്ടില്ല എങ്കിൽ എൻ്റെ ഭാര്യയെ ചേർത്തിരുത്താൻ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ആളുകളുണ്ട്. ബൈക്കുമ്മ കൊണ്ടുപോകാൻ കുറേ വളരെ മനോഹരമായ ആളുകളുണ്ട്. മക്കളെ അപ്പുറവും ഇപ്പുറവും ഇരുത്തി അവരോട് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എങ്കിൽ നിങ്ങൾ സൂപ്പർവൈസറല്ല, ലോകത്ത് പടച്ച തമ്പുരാനായാലും മക്കൾക്ക് ഇങ്ങനെ ഒരു സൂപ്പർവൈസർ ആവശ്യമില്ല. മക്കൾക്ക് അവരോട് സംസാരിക്കുന്ന, അവരെ ചേർത്തിരുത്താൻ കഴിയുന്ന തങ്കപ്പെട്ട മനുഷ്യന്മാരെയാണ് ആവശ്യം. അതുകൊണ്ട് നമ്മൾ വലിയ പ്രൗഢോജ്വലമായ വേദിയാക്കാൻ വേണ്ടി മാറി നിന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് എങ്കിൽ എനിക്ക് നമ്മളെ കുടുംബത്തിനെ കുറിച്ച് വല്ലാത്ത അസ്വസ്ഥതയുണ്ട്. കാരണം ഞാൻ ഇപ്പോഴും വരുമ്പോഴും കുന്നുമക്കരയിൽ നിന്ന് ഒരു 18 വയസ്സുകാരി ഒളിച്ചോടിയ പെൺകുട്ടിയുടെ പുറകെ ഓടിയിട്ടാണ് വരുന്നത്. അപ്പൊ നോക്കുമ്പോൾ വളരെ മനോഹരമായി നല്ലൊരു 19 വയസ്സുകാരൻ്റെ കൂടെ ഒളിച്ചോടിയത്. അതുപോലെ ഭാവി വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കരിയാട് നിന്ന്, നിങ്ങളെ പനൂർ, ഈ പനൂരിൻ്റെ ബോർഡറാണ് കരിയാട്, കരിയാട് നിന്നാണ് ഈ 18 വയസ്സുകാരി ഒളിച്ചോടിയത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം, നിങ്ങൾ വലിയ ഒരു കുറേ ആളുകളെ നിയന്ത്രിക്കുന്ന സൂപ്പർവൈസർ ഒക്കെ ആണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ദിവസം ദയനീയത കാണുന്ന ഒരു സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതാണ് ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സിമെന്റിന്റെ വില, കമ്പിന്റെ വില ഒക്കെയാണ് പ്രശ്നമെങ്കിലും ഞങ്ങൾക്ക് ജീവന്റെ വിലയാണ് വിഷയം. അപ്പൊ അവിടെ നിങ്ങൾ ഇവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാവും. ഇതുവരെ ചെയ്ത സംഭവങ്ങളെല്ലാം നശിച്ചു പോകും. അവിടെ ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ആലോചിക്കേണ്ടത് നിങ്ങളുടെ ഭാര്യയെ അത്യാവശ്യത്തിന് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ടോ, മക്കളുടെ നിങ്ങളുടെ പക്ഷത്ത് തന്നെയാണോ നിങ്ങളുടെ മക്കൾ ജീവിക്കുന്നതെന്ന് ചിന്തിക്കാത്തടത്തോളം കാലം കുടുംബസംഗമത്തിന് ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം, നമുക്ക് നമ്മുടെ ഭാര്യനെ ചേർത്ത് പിടിക്കണം. കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളത് മാത്രമാവരുത്, കുടുംബോൾ ഉത്തരവാദിത്തമുള്ളത് കൂടിയാണ് കുടുംബം. ഞാനും എൻ്റെ ഞാൻ പുറത്തുള്ള ആളെയൊന്നും ഞാൻ നോക്കാറില്ല, എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ഞാൻ പറയാറുണ്ട്. എനിക്കും കല്യാണത്തിന് മുമ്പേ ഭയങ്കര സ്വപ്നങ്ങളായിരുന്നു, ഭയങ്കര പ്രതീക്ഷകളായിരുന്നു എനിക്ക് എൻ്റെ ഭാര്യയെക്കുറിച്ച്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിക്കണം, ഓളിയും കുട്ടിയും നടക്കണം, കടപ്പുറത്ത് കൂടിയാലും പോകണം, നിങ്ങൾക്ക് അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? പക്ഷെ കല്യാണം കഴിച്ച് 3 കൊല്ലം കൊണ്ട് തന്നെ സംഗതി എനിക്ക് മനസ്സിലായില്ല. നോക്കുമ്പോൾ അതിൻ്റെ ബെറ്റർ എക്സ്പീരിയൻസ് എല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ട് തന്നെ. പക്ഷെ ഞാനും ഭാര്യയും സന്തോഷകരമായി ജീവിച്ച കുറേ സമയങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ നിങ്ങളെ ഭാര്യയായിട്ട് കൂടുതൽ സന്തോഷകരമായി ജീവിച്ച സമയം എപ്പോൾ നിങ്ങൾ പറയുമോ? ഞാൻ എൻ്റെ ഭാര്യയായിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ട് ചിലവഴിച്ച സമയം കല്യാണം നിശ്ചയിച്ചിട്ട് ആ താലി കെട്ടുന്നൊരു സമയമുണ്ടല്ലോ, നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ ഫോണെല്ലാം കൊടുത്തിട്ടുള്ള സംസാരം ഉണ്ടായിരുന്നത്, ആ സംസാരമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ സംസാരം. അവളിപ്പോൾ അവൾ പറഞ്ഞു നോക്കാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമുക്ക് പറക്കണം, നമുക്ക് കറങ്ങണം, അന്തമുട്ട ഞാൻ വിചാരിച്ചു നന്നായി നല്ലൊരു ചങ്ങായി ഇങ്ങനെ കറങ്ങാൻ പറക്കാൻ. അത് തന്നെയാണല്ലോ മനുഷ്യന്മാരുടെ സ്വപ്നങ്ങളും അങ്ങനെ തന്നെയാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവളുടെ വേറൊരു രൂപമാണ് കാണുന്നത്. 2 കുട്ടികളും കൂടി ആയപ്പോൾ നല്ല രസമാണ്. ഇപ്പം രാവിലെ ആകുമ്പോൾ പുരവേന കത്തിൻ്റെ അടുത്ത് വേന, ചെക്കന് ഫീസ്, പെണ്ണിന് വയറ്റിന് വേന, ഇങ്ങനെ നിരന്തരം പ്രാരാബ്ദങ്ങളെ കണക്ക് പറയുമ്പോൾ പിന്നെ എങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരിക്കുക? അത് തന്നെയാണ് വിഷയം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയോ? അതേസമയം എൻ്റെ ഭാര്യ മറ്റൊരു രസമുണ്ട്. ഞാൻ അപ്പോൾ അവൾ ഒരിക്കലും സംതൃപ്തിയല്ല. അതാണ് എൻ്റെ ഭാര്യൻ്റെ വിഷയം. നിങ്ങളുടെ ഭാര്യ എല്ലാം സംതൃപ്തിയാണ്? സൂപ്പർവൈസർ കിട്ടിയതിൽ വളരെ സംതൃപ്തി അങ്ങനെ ഉണ്ടാ? ഞാനും എൻ്റെ ഭാര്യ അടികൂടുമ്പോൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, എനക്കത്ര നല്ല വന്നിന്, മറ്റോ വന്നിന്, ഇവൻ വന്നിന് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ അതൊരു പക്ഷം മാത്രമാണ്. എനിക്കും കുറേ വന്നിരുന്നു എന്നുള്ള ബോധം ഒലിക്കില്ല, അതാണ് വിഷയം. പക്ഷേ കുടുങ്ങിയത് കുടുങ്ങി. ഇനി ഈ ലോകത്ത് അടുത്ത ജന്മത്തിലും നമുക്ക് നല്ല ഹൂറിനെയോ നല്ല ഭർത്താവിനെയോ ഒക്കെ നോക്കണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഈ ജന്മത്തിൽ നമുക്ക് കിട്ടിയ ഭാര്യയെക്കുറിച്ച്, കിട്ടിയ മക്കളെക്കുറിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ നമ്മളെ ജീവിതം ഒരു പരാജയമായിരിക്കും. കുടുംബം പരാജയപ്പെട്ടാൽ നിങ്ങളെ പ്രൊഫഷൻ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. വീട്ടിൽ സ്വസ്ഥത ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ബിൽഡിംഗ് എടുത്താലും അത് ഒരു വളവുണ്ടാവും. അത് ശരിക്കും ഓരോ മനുഷ്യൻ്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നതാണ് നമ്മളെ ശരിക്കുള്ള മൂലക്കല്ല്. ആ മൂലക്കല്ല് കൃത്യമല്ല എങ്കിൽ നമ്മളെ ജീവിതം താളം തെറ്റുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷെ ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു എൻ്റെ ഭർത്താവ് തങ്കപ്പെട്ടവനാന്ന്?
ഭർത്താവിനെ കുറിച്ച് ഭർത്താവ് എന്താ പറഞ്ഞത്, നിങ്ങളെ മനസ്സിലായി, നിങ്ങൾക്ക് വാർപ്പാണ് വലുത്, നിങ്ങൾക്ക് മറ്റേ ഒന്നയാണ് വലുത്. കാരണം മൂപ്പറെ സംബന്ധിച്ചിടത്തോളം, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം, നാല് മണിക്കാറില്ലെങ്കിൽ അന്ന് പണി നടക്കൂല. അത് മനസ്സിലാക്കാൻ, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ പിന്നെ മൂപ്പർ പറഞ്ഞത്, അത് തന്നെയാണ്. കുടുംബം ഭർത്താവിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മളെ മക്കൾ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടില്ല എങ്കിൽ നമ്മളെ മനസ്സമാധാനം അവിടത്തോട് പിന്നെയും അവസാനിക്കും. അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാനും മക്കളിയാണ് ജീവിതം. അവിടെ നിന്നൊന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തള്ളിയാൽ, തെറ്റിയാൽ പിന്നീട് നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കും ജീവിതത്തിൽ ഇതുവരെ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്കൊന്നും ഒരു വിലയും ഇല്ലാതായി പോകുമെന്ന് ദിവസവും കാണുന്ന ആൾക്കാരാണ് പോലീസുകാർ. അതാണ് പോലീസുകാരും സൂപ്പർവൈസേഴ്സും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ നന്മകളെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. മക്കൾ നന്നാവണം, ഭാര്യ നന്നാവണം, വീട് നന്നാവണം. പക്ഷെ നിങ്ങളെ വീട്ടിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഉണ്ടാവുന്നുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാനിപ്പോൾ രാവിലെ വരുന്നത്, ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവിടെ വരുന്നത്, കരിമ്പനപ്പാലം ജംഗ്ഷനിൽ മൂന്നാളുകളുടെ മരണം കണ്ടുകൊണ്ടാണ് എൻ്റെ വരവുന്നത്. ജീവിതത്തിൽ എത്രയോ പ്രതീക്ഷകളുമായിട്ട് അവരുടെ സ്വന്തം ജീവൻ കരുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എയ്സ് എന്ന് പറയുന്ന സാധനത്തിൽ എവിടെയോ ജോലിക്ക് പോകുന്ന മനുഷ്യന്മാരാണ് ഒരു മീൻ ലോറി വന്ന് ഇടിച്ച് നശിപ്പിച്ച് കളഞ്ഞത്. ആ ഒരു പ്രതീക്ഷ എപ്പോഴും നിങ്ങളെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ വിജയം മാത്രം ഒരിക്കലും സ്വപ്നം കാണരുത്. എപ്പോഴും തിന്മകളെക്കുറിച്ച് അല്ലെങ്കിൽ നാശത്തെക്കുറിച്ച് കൂടി സ്വപ്നം കാണണം. നിങ്ങളെ മുഖത്തൊക്കെ ഞാൻ വളരെ സന്തോഷമാണ്. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വളരെ എന്തൊക്കെയോ, പിന്നെ നിങ്ങളിപ്പം നിങ്ങളെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഉച്ചക്ക് ബിരിയാണിയാണോ ചോറാണോ അതെല്ലാം നിങ്ങളെ ചിന്ത. അല്ലാണ്ട് നിങ്ങളെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടും നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ട് എന്താ എനിക്ക് നിങ്ങളെ കണ്ണിൽ നോക്കി മനസ്സിലാക്കാനേ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന സംഗതികളെല്ലാം നിങ്ങളെ ജീവിതത്തിലേക്ക് വരുമോ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് എപ്പോഴാണോ ഉണ്ടാകുന്നത് അന്ന് മാത്രമേ നിങ്ങളും ഞാനും ഒക്കെ കുണം പിടിക്കൂ. നമ്മളൊക്കെ പറയുന്നതെന്ന് പറയാം, പണ്ട് ഞാൻ എങ്ങനെയേനും, പണ്ട് അങ്ങനെ പണ്ടത്തെ ഒരു കണക്കും നിങ്ങൾ മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് മക്കളെ ചേർത്ത് പിടിക്കാൻ നിങ്ങളെ പഴംപുരാണങ്ങളൊന്നും ആ കുട്ടികളോടും ഭാര്യയോടും വളമ്പരുത്. എൻ്റെ അച്ഛൻ എന്നാ ഒരു സ്വഭാവമുണ്ട്. അച്ഛൻ എപ്പോഴും എന്നെ ഉപദേശിക്കായിരുന്നു. നല്ല രസം അച്ഛൻ. ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ അച്ഛനാണ് ശരി. ജനിച്ച് വീഴുമ്പോഴേ അച്ഛൻ നമ്മളെ പുറകെ ഇങ്ങനെ ഓടിയിരുന്നു. എല്ലാത്തിനും ഒരു ഉപദേശം. സൈക്കിളും വന്ന് വീണാൽ ഉപദേശം, പരീക്ഷയെ തോറ്റാൽ ഉപദേശം, എന്തിനും ഉപദേശം. എൻ്റെ അച്ഛൻ്റെ ഉപദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്നാം ക്ലാസ് മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ ഉപദേശമുണ്ട്. നിങ്ങളെ അച്ഛൻ നിങ്ങൾ അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ എപ്പോഴും ഉപദേശിക്കുന്നത് എൻ്റെയെല്ലാം കാലത്ത് 5-6 കിലോമീറ്റർ നടന്നിട്ട് ഉടുക്കുവാനൊന്നും ഇല്ലാഞ്ഞിട്ട് തിന്നേനൊന്നും ഇല്ലാഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങാം. സൈക്കിൾ വന്ന് വീണ എണീറ്റിട്ട് മുറിവിന് മരുന്ന് വെക്കാന്നല്ലാണ്ട് അവിടെ കിടന്നിടക്കുന്നത് ഞങ്ങൾ പറയാ 5-6 കിലോമീറ്റർ നടന്ന കഥ ഏതെങ്കിലും മനുഷ്യന് ഇഷ്ടപ്പെടുമോ? അവസാനം 10-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ അച്ഛനുമായിട്ട് അങ്ങ് തെറ്റി. ഞാൻ എൻ്റെ അച്ഛനോട് അന്നും എന്തോ പ്രശ്നത്തിൽ പരീക്ഷ തോറ്റേൻ എന്നോട് പറഞ്ഞു, എൻ്റെ എല്ലാം കാലത്ത് 5-6 കിലോമീറ്റർ നടന്നിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞൊരു വാക്കുണ്ട്, അച്ഛൻ അന്ന് ജീപ്പും ബസ്സൊന്നും ഇല്ലായിരുന്നു, അച്ഛന് പഠിക്കാൻ മുട്ടി, അതുകൊണ്ട് പുറമേ സ്കൂളിൽ അച്ഛൻ 6 കിലോമീറ്റർ നടന്നിട്ട് സ്കൂളിൽ പോയി. ഇന്ന് ഞാൻ വീട്ടിൻ്റെ മുമ്പിൽ ഇറങ്ങിയ മേനക ബസ് വരും, 25 വയസ്സ് കൊടുത്താൽ ഓർക്കാട്ട് ഹൈ സ്കൂളിൽ എത്തും. അങ്ങനെ 25 വയസ്സ് കൊടുത്താൽ ഓർക്കാട്ട് ഹൈ സ്കൂളിൽ എത്തുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ അച്ഛൻ 6 കിലോമീറ്റർ നടന്നതുകൊണ്ട് ഞാൻ മേനകേൻ്റെ പുറകെ നടക്കേണ്ട ഗതികേട് എനിക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. അച്ഛൻ്റെ അച്ഛൻ ഒരു ട്രൗസറേ അച്ഛൻ വാങ്ങിച്ചു തന്നിട്ടുള്ളൂ. അച്ഛൻ എനിക്ക് 10 ട്രൗസർ വാങ്ങിച്ചു തന്നു. എന്നിട്ട് ആ അച്ഛൻ ആ എച്ചിന് ഒരു ട്രൗസറിൻ്റെ കണക്ക് എന്നോട് പറയണോ? പറയേണ്ട ആവശ്യമുണ്ടോ? അച്ഛൻ തിന്ന് രാവിലെ തൊട്ടിട്ട് അമ്മയും അച്ഛനും കൂടി എന്നെ തിന്നിക്കുക, ഇങ്ങനെ തിന്ന് മോനെ തിന്ന്, പരീക്ഷയെ തോറ്റാ തിന്ന കണക്ക് പറയാം. ഈ രീതിയിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അസ്വസ്ഥ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ വർത്താനം എന്ന് പറയുമോ? ഇന്നേക്കാളും നല്ലത് ഒരു വാഴ വെക്കുന്നതായിരുന്നു. വാഴയാകുമ്പോൾ കൊല, കാമ്പ്, മാമ്പ്. 1-ാം ക്ലാസ് മുതലേ ഇത് കേട്ട് വളർന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും അഭിമാനത്തോടു കൂടി പറഞ്ഞു, മൈക്കക്ക് പുറകിൽ ഞാൻ നിൽക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പരിപൂർണ്ണ ക്രെഡിബിലിറ്റി എന്നെ ഇങ്ങനെയൊക്കെ ശാസിച്ചും തിരുത്തിയും വളർത്തിയ എൻ്റെ അച്ഛൻ തന്നെയാണ്. അന്ന് എൻ്റെ അച്ഛൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ സ്വപ്നങ്ങൾ കരുപിടിപ്പിക്കാൻ എനിക്ക് പൈസയും എനിക്ക് സൈക്കിളും എനിക്ക് ബൈക്കും വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉറപ്പ് പറയുന്നു ഈ പ്രസംഗത്തിന് എന്നെ കിട്ടൂലേ. അഥവാ കിട്ടണമെങ്കിൽ ആ യോർക്കാട്ട് റാണിക്കുണ്ടിൽ കഞ്ചാവായിട്ട് അടിച്ചിട്ട് ഞാൻ കിടക്കുമ്പോൾ അവിടെ നിന്ന് എണീപ്പിച്ചിട്ട് തന്ത്രട്ടം ഇവിടെ എത്തിച്ചാൽ ഞാൻ എന്തെങ്കിലും പറയും. അങ്ങനെ നശിക്കാതിരിക്കാൻ കാരണം അച്ഛൻ്റെയും അച്ഛൻ്റെ കൂട്ടുകാരുടെയും നിരന്തരമായ ഇടപെടലുകളായിരുന്നു. അതുകൊണ്ട് സൂക്ഷിക്കണം. ആ അച്ഛനിൽ നിന്ന് കിട്ടിയ നന്മകൾ നമുക്ക് മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ പൈസയുടെ അഹങ്കാരങ്ങളൊന്നും മക്കളോട് കാണിക്കരുത്. അതിന് ശാസ്ത്രീയമായിട്ട് ശരിക്കും നിങ്ങളും ഞാനും പഠിക്കേണ്ടത് എങ്ങനെ ഒരു ബിൽഡിംഗ് എടുക്കാമെന്നതുപോലെ തന്നെ എങ്ങനെ മക്കളെ പോറ്റണം എന്നത് കൂടി പഠിക്കുമ്പോഴാണ് നമ്മുടെ തൊഴിലും ജീവിതവും സമാധാനപൂർണമാകുന്നത്.
അച്ഛനും അമ്മയും എങ്ങനെ പോറ്റണമെന്ന് അറിയാൻ ഡീറ്റെയിൽ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുമ്പോൾ കുട്ടി വിചാരിക്കുന്നു കുട്ടിയാണ് ശരി. നിങ്ങൾ ഈ സാൻഡ് ബാങ്ക്സ് കടപ്പുറത്തേക്ക് വാ ഒന്ന്, തലശ്ശേരി ആ പാർക്കിലേക്ക് ഒന്ന് വരി നിങ്ങൾ, അല്ലെങ്കിൽ പയങ്കുറ്റിമല എന്ന് പറയുന്ന മലേൻ്റെ മേലേക്ക് നിങ്ങളൊന്ന് വാ. ഈ കേരളത്തിലുള്ള 8-ാം ക്ലാസ്സിലെയോ 9-ാം ക്ലാസ്സിലെയോ തൊട്ടിട്ടുള്ള കുട്ടികൾ കളിക്കുന്ന വൃത്തികേടുകൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വൃത്തികേടാണോന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് വൃത്തികേടായി തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വൃത്തികേട് തന്നെയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരാൾക്കും ഇവിടെ ഒരാളെയും പേടിയില്ല. ഇന്നലത്തെ പത്രത്തിൽ കണ്ടില്ലേ, ഒരു പ്ലസ് വൺ കുട്ടിയാണ് മാഷ കാലും കഴിഞ്ഞ് തച്ചു ഒടിച്ചു കഴിഞ്ഞത്. ആ മാഷക്ക് ഇപ്പം മൂത്രിക്കാൻ പറ്റുന്നില്ല. ഒരു പ്ലസ് വൺ പഠിക്കുന്ന കുട്ടിയാണ് മാഷ തല്ലിയത്. മിനിഞ്ഞാന്ന് 9-ാം ക്ലാസ്സിലെ കുട്ടീനെ ഒരു 10-ാം ക്ലാസ്സിലെ ചെക്കൻ സ്കൂളിൽ നിന്ന് എല്ലാവരും കാണുകയും ഉമ്മ കൊടുത്തത് ചോദ്യം ചെയ്ത അധ്യാപകൻ ജയിലിലാണ്. കുട്ടിക്ക് വിഷമമായി പോലും അത് അധ്യാപകൻ ചോദ്യം ചെയ്തത്. അവിടെയാണ് വിഷയം. കുട്ടിൻ്റെ അച്ഛൻ ചോദിച്ചു പോലും നിങ്ങൾ കുട്ടീൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചോന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നാട് ഇങ്ങനെ മോശമായി പോകുന്നത്? നിങ്ങളെ പ്രകടനം ചെയ്ത് നിങ്ങളെ മക്കൾക്ക് ആരും ഉമ്മ കൊടുത്താലും നമുക്ക് വിഷയമൊന്നുമില്ല. പക്ഷേ സമൂഹത്തിലെ സംസ്കാരത്തിനനുസരിച്ച് നമ്മളെ മക്കളെ പോറ്റാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അരാജകത്വം ഇവിടെ വാഴും. അതുകൊണ്ടാണ് സൂപ്പർവൈസേഴ്സ് ശരിയല്ല എങ്കിൽ ആ ബിൽഡിംഗ്, നിങ്ങൾ എടുക്കുന്ന ബിൽഡിംഗ് പരിപൂർണ്ണ നഷ്ടമായിരിക്കും. അതിൽ ശരിയായ തീരുമാനങ്ങളല്ല എങ്കിൽ പരാജയപ്പെട്ടു പോകും ആ പ്രസ്ഥാനം. അതേപോലെ വീട്ടിൽ രക്ഷാധികാരി എന്ന രീതിയിൽ, രക്ഷാകർത്താവ് എന്ന രീതിയിൽ നിങ്ങളുടെ നിലപാടുകൾ ശക്തമല്ല എങ്കിൽ ആ കുടുംബം പൊട്ടി പാളീസായി പോയി. ആ പാളീസാവുന്ന കുടുംബങ്ങളെ ദിവസവും കാണുന്ന ഒരു വ്യക്തിയാണ് പോലീസുകാർ. ഇന്നത്തെ ഒരു പത്രത്തിലൊരു വാർത്തയുണ്ട്. ഞാൻ മടപ്പള്ളി സ്കൂളിൽ ഒരു ക്ലാസ് എടുത്തിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടോ എന്ന് കുട്ടികളോട് ചോദിച്ചു. നിങ്ങളെപ്പോഴെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടോ? കുട്ടി പറഞ്ഞില്ല. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വരുന്നത് കരച്ചിലിൻ്റെയും ദയനീയതയുടെയും രോദനങ്ങളുടെയും ഏറ്റുവാങ്ങിയിട്ടുള്ള മനുഷ്യന്മാർ മാത്രമേ പോലീസ് സ്റ്റേഷനിൽ വരുന്നുള്ളൂ. ശരിയാണോ തെറ്റാണോ? എപ്പോഴെങ്കിലും ഏതെങ്കിലും സന്തോഷം ഞാൻ ചോദിച്ചു എന്നിട്ട് കുട്ടിയോട് ചോദിച്ചു നിങ്ങളെ ബർത്ത്ഡേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മുട്ടായി പോലീസുകാരൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? നിങ്ങളെ വീട്ടിൽ കള്ളൻ കയറിയാൽ ഏത് നിമിഷവും ഓടി വരാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന പോലീസുകാരെ നിങ്ങൾ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? അങ്ങനെ പോലീസിൻ്റെ ജീവിതം ഒരു ഗതികെട്ട ജന്മമായി മുന്നോട്ട് പോകുന്നു. ഞാൻ വെറുതെ ക്ലാസ് എടുത്താ ആ കുട്ടി ഇന്നലെ ആ കുട്ടിയുടെ ബർത്ത്ഡേക്ക് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അമ്മ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് ഇപ്രാവശ്യം ഡ്രസ്സ് ഇല്ലെങ്കിലും സാരമില്ല, എൻ്റെ ബർത്ത്ഡേ പോലീസ് സ്റ്റേഷനിലായിരിക്കണം. എനിക്ക് പോലീസുകാരുടെ മുട്ടായി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ആഘോഷിച്ചൊരു കുട്ടിയുണ്ട്. അപ്പോൾ 8-ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും ഈ രീതിയിൽ ചിന്തിപ്പിക്കാൻ, ആ കുട്ടിയുടെ മനസ്സിന് ഒരു അങ്ങനെ ഒരു ബോധം ഉണ്ടാക്കുവാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നമ്മളെ കുട്ടികൾക്ക് ശരിയായ ദിശാബോധം കൊടുക്കുവാൻ നമുക്ക് പറ്റിയില്ല എന്ന അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് സൂക്ഷിക്കണം. നിങ്ങൾക്ക് പോലീസിന് ഇഷ്ടമുണ്ടോന്നും ഞാനറിയില്ല. നിങ്ങളെ അമ്മയെടുത്തോളം പോലീസിന് ഇഷ്ടമുണ്ടാവാൻ വഴിയില്ല. നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങളെല്ലാം അങ്ങനെയാണ്, പോലീസെല്ലാം നിർമ്മും എന്നാലും ചില നിർമ്മും, ഇങ്ങനെ ഒരു ഗുണങ്ങളൊന്നും ഉണ്ടാവും പോലീസിനെ കാണുമ്പോൾ എപ്പോഴും. പക്ഷേ ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ നന്മ ആഗ്രഹിക്കുന്ന പടച്ചോൻ എന്ന് പറയുന്ന സാധനം പോലീസ്, നിങ്ങളറിയോ? ഈ പാനൂർ മേഖലയിൽ ഒരു വീട്ടിലും കള്ളൻ കയറരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവൻ പോലീസുകാരനാണ്. നിങ്ങളെ വീട്ടിൽ ഒരു കുട്ടിയും ഒളിച്ചോടരുത് എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നവനാണ് പോലീസുകാരൻ. നിങ്ങൾ കെട്ടിയ ഒരു കൊടിയും ഇവിടെ നിന്ന് കീറിപ്പോകരുത് എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ പോലീസുകാരനാണ്. ശരിയാണോ? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല കേട്ടോ. നിങ്ങളെ മക്കൾ ഒളിച്ചോടിക്കേണ്ട അന്ന് തൊട്ട് പോലീസുകാരൻ ഓളെ വയ്യന്നെ ഓടണം. നിങ്ങൾക്ക് എന്താ മക്കൾ ഒളിച്ചോടിയാ? ഒന്നുമില്ല, കോനാ കുത്തഞ്ഞ് കരിയ പോയല്ലോ, തിന്നും കൊടുത്തിക്കല്ലോ, എന്നിട്ട് ഇങ്ങനെ ആക്കിയോ എന്ന് പറയുമ്പോൾ അടുത്ത വീട്ടിലുള്ള ഒരു കഞ്ഞിയും പയറെല്ലാം കൊണ്ടുവരുമ്പോൾ അത് സമയാസമങ്ങളിൽ കുടിക്കുക, വീണ്ടും കരിയ. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളെ മക്കളെ പുറകെ പോയ ആ പോലീസുകാരൻ എപ്പോഴെങ്കിലും ചായ കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഈ സമൂഹത്തിൽ കുറേ പരസ്പര പൂരകങ്ങളായി പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നശിച്ചു. അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ ചിന്തിക്കേണ്ട. എനിക്കതാണ് ടെൻഷൻ. നിങ്ങൾ മക്കളൊക്കെ പറഞ്ഞാലൊക്കെ കേൾക്കുന്നുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് വരൂ എന്ന് പറയുമ്പോൾ വരുന്നു, കഞ്ഞിയും പയറും കൊടുക്കുമ്പോൾ അപ്പം തന്നെ ബിമ്പിളും ബിമ്പിളും എന്ന് കുടിക്കുന്നു, കിടന്നുറങ്ങൂ എന്ന് പറയുമ്പോൾ ഉറങ്ങുന്നുണ്ട്. നിങ്ങളെ മക്കളുടെ മുടി മുറിക്കാൻ എന്തെങ്കിലും ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? എങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കണ്ട, അയച്ചാൾ നോക്കണ്ടേക്ക്. കാരണം എന്താ അറിയോ, അവിടെയാണ് പാരന്റിസ് എന്ന് പറയുന്ന സാധനം. മക്കളെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് വളരെ വ്യക്തമായിട്ട് സിഗ്മണ്ട് ഫ്രോയ്ഡ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്. അറിയോ നിങ്ങൾ മക്കൾ, നിങ്ങൾ അങ്ങനൊക്കെ അങ്ങനെ അസ്വസ്ഥമുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, നിങ്ങളോടൊരു ബഹുമാനം ഇല്ല എന്നങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ മുണ്ടൊന്നുമില്ല, നിങ്ങൾ ഇവിടെ സൂപ്പർവൈസർ കഴിഞ്ഞാ. നമ്മുടെ ഒരു കുടുംബസംഗമാകുമ്പോൾ നിങ്ങളെ നോട്ടെല്ലാം കാണുമ്പോൾ എനിക്ക് തിരിവെന്ന് എന്താരോ. നിങ്ങൾ എന്നെ നോക്കുന്ന നോട്ടം, ഞാനൊരു കഞ്ചാവാറ്റം വിൽക്കാൻ വന്നൊരുത്തനെ പോലെ ഉണ്ട് നിങ്ങളെ നോട്ടം.
ശരിക്കും അങ്ങനെ അല്ലേ ولكن هناك اشياء اخرى لانها ولكن يجب ان يكون هناك موشي സെക്രട്ടറി എന്തുന്ന നിലപാട് മനസ്സിലായില്ല സെക്രട്ടറി മെൻഷൻ ആണെങ്കിൽ എനിക്കും ഞാനും അങ്ങനെ ഇപ്പോ നിങ്ങളെ സ്വഭാവം മനസ്സിലായില്ല കുറച്ച് ആളുണ്ട് എൻ്റെ കമ്മിറ്റിയിൽ വന്നിട്ട് ഇനി പറയുമ്പോൾ ഞാൻ അപ്പാട് ഉത്തരം പറയാനാ ഞാൻ ഒലക്ക പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന അതുകൊണ്ട് ഇത് മലയാളിയുടെ സ്വഭാവമാണ് അതുകൊണ്ട് നിങ്ങൾ എന്തെയാണെന്നറിയോ എന്ത് ചോദ്യത്തിനും കണ്ണിലേക്ക് നോക്കി ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയണം ഇപ്പൊ മനുഷ്യനാണെന്ന് വെച്ചാൽ യെസ് അല്ലെങ്കിൽ നോ എനിക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം എന്നറിയോ നിങ്ങൾക്ക് മനുഷ്യന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല അതാണ് വിഷയം അങ്ങനെ മനുഷ്യന്റെ ലക്ഷണം കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കുടുംബം ഉറപ്പ് മുന്നോട്ട് പോകില്ല അതുകൊണ്ട് ഇന്ന് മുതൽ മനുഷ്യന്റെ നാല് ലക്ഷണങ്ങൾ നിങ്ങൾ പഠിച്ചേ പറ്റൂ നിങ്ങൾ കോൺക്രീറ്റിന്റെ മിക്സിംഗ് ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല കുടുംബബന്ധം ഉറപ്പിക്കേണ്ട ഏറ്റവും ആദ്യത്തെ തന്ത്രം എന്ന് പറയുന്നത് മനുഷ്യനാവുക എന്നാണ് മനുഷ്യന്മാർക്ക് നാല് പ്രത്യേകത ഉണ്ട് ഒന്ന് മനുഷ്യന് മാത്രമേ നട്ടൽ നിവർത്തിയിരിക്കാൻ പറ്റൂ മനുഷ്യൻ മാത്രം ഇങ്ങനെ ഇരിക്കും മനുഷ്യൻ ഇങ്ങനെ ഇരിക്കാവും ബാക്കി ഇങ്ങനെ സ്കൂട്ടർ ബസ് സ്റ്റാൻഡ് പോലെ ഇരിക്കുന്നുണ്ട് അത് വേറെ ഏതോ ജീവിയാണ് ഇത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ മൂന്നാം ക്ലാസ്സിലെ മോൻ കൊറോണയ്ക്ക് ശേഷം ഓനും ഇങ്ങനെ തന്നെയാണ് എന്റെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കനുണ്ട് ഓനെ കൊറോണയ്ക്ക് ശേഷം കണ്ടാൽ അങ്ങനെ ജീവിച്ച് മരിച്ചു ഓൻ്റെ ഒരു കയ്യിൽ എപ്പോൾ ഒരു ഫോണ് ഒരു കയ്യിൽ പഴംപൊരി ഒരു കാല് ചുമരുമ്മൽ ഒരു കാല് എടിയാ വെക്കണ്ടേന്ന് ഓന് തിരിഞ്ഞിട്ടേയില്ല ഓൻ്റെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ ചിത്രം പോലെ ഇങ്ങനെ എന്തോ ഒരു സാധനത്തെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളെ മക്കളെല്ലാം എങ്ങനെയാ അങ്ങനെ സ്കൂൾ ജൂൺ ഒന്നാം തീയതി സ്കൂൾ തുറന്നപ്പോൾ സ്കൂൾ തുറക്കുന്നെന്ന് അടുത്ത വീട്ടിലെ ടീച്ചർ എന്നോട് വന്നു ടീച്ചർ പറഞ്ഞു പോലീസ് സ്കൂൾ തുറക്കുന്നുണ്ട് പിള്ളേർ അങ്ങ് വിടണം ഞാൻ പറഞ്ഞു ടീച്ചറെ സ്കൂൾ ഇപ്പം ബെഞ്ചും ഡെസ്കും തന്നെയാ ടീച്ചർ വെച്ച് ബെഞ്ചും ഡെസ്കും അല്ലാണ്ട് ഉമ്മളെല്ലാം പഠിക്കുമ്പോൾ ബെഞ്ചും ഡെസ്കും ഇനി വലിയ ആളായി പോയി എന്നുള്ള ചോദിച്ചു ടീച്ചർ എന്നെ ചീത്ത പറഞ്ഞു ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല ടീച്ചറെ ഈ കൊറോണയ്ക്ക് ശേഷം എൻ്റെ മോൻ എന്തെല്ലാം ആയിപ്പോയി എന്ന് മനസ്സിലായില്ല ഓന് ബെഞ്ചും ഡെസ്കും മതിയാവുമെന്ന് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞൊരു മറുപടി ഉണ്ട് ടീച്ചർ എന്താ എന്നോട് പറയുന്നത് അറിയോ എൻ്റെ അടുത്ത രണ്ടെണ്ണം അങ്ങനെ തന്നെയാണ് അതങ്ങ് ശരിയാകുമായിരിക്കുന്ന എന്നോട് ടീച്ചർ അപ്പോഴാണ് എനിക്ക് ശ്വാസം വന്നത് എൻ്റെ മോൻ മാത്രമല്ല ലോകത്ത് മനുഷ്യനിൽ നിന്ന് അകന്നു പോയത് ടീച്ചറെ മോനും അകന്നു അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് അങ്ങോട്ടെല്ലാം കൂടി അങ്ങ് നശിച്ചെന്ന് പറയുമ്പോണ്ടാകുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് മനുഷ്യ മലയാളിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് നമ്മളെ വീട്ടിൽ കറണ്ടില്ലായെങ്കിൽ നമുക്കൊരു സങ്കടമില്ല നിങ്ങൾ മെഴുകുതിരിയും കത്തിക്കില്ല വിളക്കും കത്തിക്കില്ല ഒരു ഒന്നും കത്തിക്കില്ല പക്ഷെ അങ്ങോട്ടേലാറ്റം കറണ്ട് ഉണ്ട് എങ്കിൽ ബാക്കി പറഞ്ഞോളീ ഫോൺ എടുക്കുന്നു ഇലക്ട്രിസിറ്റി ഇങ്ങനെ മലയാളിയുടെ ഒരു സ്വഭാവം അത് അങ്ങട്ടേലുള്ളവരുണ്ടെങ്കിൽ എനക്കും വേണം ശരിയാണോ തെറ്റാണോ അങ്ങട്ടേലുള്ളവരും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നിങ്ങളെ ജീവിതം സുരക്ഷിതമാണെന്ന് നോക്കണം അവിടെ ഇന്ന് മുതൽ ഒരു മനുഷ്യക്കുട്ടിയും നട്ടൽ വളയാതിരിക്കണം നട്ടൽ നിവർത്തിയിരിക്കണം അതാണ് മനുഷ്യന്റെ എൻറ്റിറ്റി പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചത് നിങ്ങളെ മക്കൾ ഉപയോഗിക്കുന്ന ബൈക്കും നിങ്ങളെ മക്കൾ ആഗ്രഹിക്കുന്ന ബൈക്കും നട്ടൽ നിവർത്തി ഓടിക്കാൻ പ്രാപ്തിയുള്ളതാണോ അല്ലെങ്കിൽ ഏതോ ഒരു പരാന്ത ഇങ്ങനത്തെ സാധനമാണോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ അത് മനുഷ്യനോടിക്കുന്ന ബൈക്കല്ല എന്ന് അത് റൈഡിങ്ങിന് ഉപയോഗിക്കുന്ന ബൈക്കാണെന്ന് പ്രത്യേക ട്രാക്ക് വേണം പ്രത്യേക സേഫ്റ്റി മെഷർമെന്റ് വേണം ആ ബൈക്ക് ഓടിക്കാൻ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ പിന്നെ എങ്ങനെ ഞങ്ങളെ മക്കൾ മനുഷ്യനാവുക അയച്ചാൽ ജനിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പ്രേതത്തിൻ്റെ മുഖം പോലത്തെ ഇങ്ങനത്തെ ഒരു സാധനത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ മക്കളല്ലാതാക്കി പോറ്റിയത് നിങ്ങൾ ഞാൻ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ വിഷമേ പാത തിരിയാൻ അറിയാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ശാപം കിട്ടുമ്പോൾ നിങ്ങൾക്ക് തിരിയും 12 കൊല്ലം കഴിയുമ്പോൾ ഈ ഊരെന്തായാലും പൊട്ടും ഇങ്ങനെ വളഞ്ഞിട്ട് ഈ ബൈക്കുമ്പോൾ കൂടി ഓടിയിട്ടുണ്ടെങ്കിൽ നട്ടലിന് അടി കിട്ടുന്നതായിരുന്നു ഒരു അർക്കമില്ല 12 കൊല്ലാകുമ്പോൾ ഊരവേദനയായിട്ട് ഊരവേദന വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും നല്ല സമാധാനമാണല്ലോ ഊരവേദന വരുമ്പോൾ എല്ലാവരും പ്രഭു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തൊക്കെ പൈസയുടെ കണക്കും കൂടി പറയുമ്പോൾ എന്താ സ്ഥിതി എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ മക്കൾ ഒരു ഗതിയുമില്ലാതെ ഊരവേദന കൊണ്ട് പൊളയുമ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലയുയർത്തിപ്പിടിക്കാൻ നിങ്ങളെ തല താണുപോകും അതുകൊണ്ട് നമ്മൾ അച്ഛൻ അമ്മ എന്നൊക്കെ വിളിക്കുന്നു അതുകൊണ്ട് മക്കളോട് മനുഷ്യക്കുട്ടിയായിട്ട് വളരാൻ നിങ്ങളാണ് പഠിപ്പിക്കേണ്ടത് പറഞ്ഞു മനസ്സിലായി രണ്ടാമത്തെ പ്രത്യേകത മനുഷ്യന്മാർക്ക് മാത്രമേ കണ്ണിലേക്ക് നോക്കിയിരിക്കാൻ പറ്റൂ നിങ്ങൾ മനുഷ്യന്മാരാണോ നോക്കണമെങ്കിൽ എൻ്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കണം എല്ലാവരും എൻ്റെ കണ്ണിലേക്ക് ഒന്ന് നോക്ക് പറ്റുന്നുണ്ടാകും
വെരി ഗുഡ്. അപ്പൊ നിങ്ങള് നല്ല ഉള്ളിൽ നല്ല നന്മ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. പക്ഷെ ആദ്യത്തെ ആ സ്വഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തോ സാധനം എന്നാ വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ എന്നെ നോക്കുന്നു. മൂന്നാമത്തെ പ്രത്യേകതയോടുകൂടി നിങ്ങൾ മനുഷ്യനാണല്ലോ എന്ന് ഇപ്പൊ മനസ്സിലാക്കും. എല്ലാ തന്റെ കണ്ണിലേക്ക് ഒന്നും കൂടി നോക്കിക്കോളി. ഒന്ന്, മനുഷ്യന്മാർക്ക് മാത്രമേ കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ പറ്റൂ, വേറെ ഒരു മൃഗവും ഇവിടെ ചിരിക്കില്ല. എല്ലാവരും എൻ്റെ കണ്ണിലേക്ക് ഒന്ന് നോക്ക്, പൊട്ടിച്ചിരിക്കും. ഞാൻ പറയില്ലേ നിങ്ങൾക്ക് വരാൻ തന്നെയാണ്. കാരണം എന്താ, നിങ്ങൾക്ക് ചിരിക്കാനേ പറ്റുന്നില്ല. ചിരിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ നമ്മൾ മനുഷ്യനെന്ന് അംഗീകരിക്കില്ല. നിങ്ങളെ വീട്ടിൽ സമാധാനം നിലനിൽക്കുന്നുണ്ടോ എന്ന് അറിയാം, ഈ കാര്യം മാത്രം മതി. നിങ്ങളെ ഭാര്യ നിങ്ങളോട് ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കണ്ണിലേക്ക് നോക്കുക, ചിരിക്കുക. ഭാര്യയെ, ഭാര്യ നിങ്ങളെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുന്നുണ്ടോ ഉറപ്പിച്ച് അതാണ് തങ്കു ഭാര്യ, അത് എടിയും പോവില്ല. നിങ്ങൾ ചിരിച്ചോ ഇതുവരെ? അപ്പൊ നിങ്ങൾ വെറുതെ പൈസ ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആ വീട്ടിൽ മനുഷ്യനാണ് ജീവിക്കുന്നതെന്ന് ഉറപ്പിക്കണം. മക്കൾ വീട്ടിൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അയച്ചിടെ കെട്ടിപ്പിടിച്ച് കണ്ണിലേക്ക് നോക്കി ചിരിക്കണം, സംസാരിക്കണം. മക്കൾ നിങ്ങളെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളെ മക്കളാണ്. അതാണ് മനുഷ്യ കുട്ടികൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളല്ലാണ്ട് അതിനെ, അതാണ് എനിക്ക് ചിരി വരുന്നത് എന്താ പറയുക. ഞാനിത് പറയാൻ കാരണം എന്താ പറയുക, ഈ ഒളിച്ചോടിപ്പോയ കുട്ടികൾ ഏറ്റവും അവസാനം ഒളിച്ചോടിയ വിവരം അറിയുന്നാരാ? നാട്ടിലൊരു ഒളിച്ചോടം നടന്നാൽ ഏറ്റവും അവസാനം അറിയുന്നാരാ? കുട്ടീൻ്റെ അമ്മ. ആ അമ്മേൻ്റെ ഒരു വരുത്തുണ്ട് പോലീസ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങളൊരു പെൺകുട്ടി ഒളിച്ചോടി, ഞങ്ങൾ നമ്മളിങ്ങനെ കാത്തു നിൽക്കുക. നമുക്ക് ആ വിവരം എല്ലാവരും അറിഞ്ഞിരുന്ന എങ്ങനെ അറിയാമെന്ന് പറയാം. അമ്മേൻ്റെ ഒരു വരവുണ്ട് സ്റ്റേഷനിലേക്ക്. അതോടുകൂടി നമുക്ക് അറിയാം അമേരിക്കൻ പ്രസിഡന്റ് അടക്കം അറിഞ്ഞിരിക്കുന്നു. കാരണം അമ്മയാണ് ഏറ്റവും അവസാനം അറിയുന്നത്. അമ്മ വരുന്ന വരുത്ത് എങ്ങനെയാണെന്ന് പറയാം. ഉള്ള മീ മുറിക്കുന്ന ആ മാക്സിയാലൊരു വരുത്തുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. എടുത്തു എൻ്റെ മോള് പിടിക്ക് പോലീസേ. പോലീസ് ചേടുന്ന് പിടിക്കുന്ന ഇപ്പം കിട്ടണം മോള. അമ്മേന്റെ വർത്താന പോലീസ് ചേടിപ്പോയി. പക്ഷെ അമ്മ അപ്പോഴും എന്താ പറയുന്നതെന്നറിയോ, എൻ്റെ മോളങ്ങനെ ഒളിച്ചോടൂല എന്നാ പറയുന്നത്. ഞാൻ കണ്ട 3000 ഒളിച്ചോട്ടങ്ങളിലും അമ്മ പറയുന്നത് എൻ്റെ മക്കൾ ഒളിച്ചോടൂല എന്നാണ്. എൻ്റെ മകൻ സിഗരറ്റ് വലിക്കില്ല എന്നാ. ഇന്നലെ 9-ാം ക്ലാസ്സിലെ കുട്ടീനെ 10-ാം ക്ലാസ്സിലെ ചെക്കൻ ഉമ്മ കൊടുത്തപ്പോൾ ആ രണ്ട് കുട്ടികളെ ഉമ്മ അമ്മയും ഉമ്മയും പറഞ്ഞത് എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, എൻ്റെ മോൾ പണ്ട് കോന്തപ്പൻ്റെ ഉമ്മ വാങ്ങാൻ ജനിച്ചതല്ല എന്നാ. പക്ഷെ മാഷ് ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോഴാണ് അമ്മ പറഞ്ഞത് എൻ്റെ മോളെ അഭിമാനം നശിച്ചു പോയി എന്ന്. അവിടെയാണ് വിഷയം. മക്കളാ 100% ഒന്നും വിശ്വസിക്കണം. മക്കളാ 40% വിശ്വസിക്കാവൂ. ഈറ്റൽ മോളെ പറ്റിച്ച് പാപ്പർത്തി ഉണ്ടാക്കി. നിങ്ങൾ അച്ഛനെയൊന്നും പറ്റിച്ചില്ല. നിങ്ങൾ തങ്കപ്പെട്ട മനുഷ്യന്മാരാ. നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട് അതിൻ്റെ 10 ഇരട്ടി ഈറ്റുകൾ പറ്റിക്കുന്നു. അതാണ് ഇതിൻ്റെ. ഞാൻ എൻ്റെ അച്ഛനോട് 10-ാം വയസ്സിൽ പറഞ്ഞ 10-ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ 5-ാം ക്ലാസ്സിലെ പെണ്ണ് ഇപ്പോഴേ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആലോചിക്കും എൻ്റെ അച്ഛനെ ഞാൻ പറ്റിച്ച 10-ാണല്ലോ. ഐ അപ്പോൾ എൻ്റെ മോള് കുറച്ചും കൂടി കെങ്കേമാണെന്നുള്ള ബോധം എനിക്ക് ഉള്ളതുകൊണ്ട് ഞാനത് സഹിച്ച് ജീവിക്കുക. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഓർമ്മിച്ചോ, മക്കൾ ഒരു കാരണവശാലും മക്കളല്ല, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഈ ലോകത്ത്. പോലീസിനെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് പോലീസിൻ്റെ കുടുംബം കുറച്ചും കൂടി ഒട്ടാണ്ട് മുന്നോട്ട് വന്നതെന്ന് പറയും. ഉമ്മക്ക് എപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ട്, ഇത് പൊട്ടും, എപ്പോൾ പൊട്ടുന്നു. നിങ്ങളാ പറയുന്നത് എൻ്റെ പൊട്ടൂല, അങ്ങട്ടല്ല പൊട്ടുക, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പാനൂർ മേഖല പൊട്ടുകേ ഇല്ല, കൂത്തുറമ്പാണ് ഫുള്ള് പൊട്ടുകയെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. പക്ഷേ പോലീസ് വിചാരിക്കുന്നത് അറിയാം. അത് ഞാൻ ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞു. ഇപ്പോൾ ഇന്നലത്തെ ഒരു വാർത്താ പ്രാധാന്യമുള്ളൊരു ഇന്നലെ ഒരു വാർത്താ പ്രാധാന്യം കിട്ടിയ ഒരു വാർത്ത ഏതാ? ആലുവയിലുള്ള 5 വയസ്സുള്ള കുട്ടീനെ പീഡിപ്പിച്ച ചങ്ങാതിയുടെ ശിക്ഷ എന്താകുമെന്ന് അറിയാനായിരുന്നു നിങ്ങൾ എൻ്റെയും ആകാംക്ഷ, അല്ലേ? അത് കുറ്റമെല്ലാം തെളിഞ്ഞു. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടെൻഷൻ തോന്നിയിട്ടുണ്ടോ? ആ 5 വയസ്സിൽ ആലുവയുള്ള പെൺകുട്ടി പീഡിപ്പിച്ചു കൊല്ലപ്പെട്ടു എന്നുള്ളത് നഗ്നമായ സത്യമാണല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നിങ്ങളെ വീട്ടിൽ 5-ാം ക്ലാസ്സുകാരി നിങ്ങളെ വീട്ടിലുണ്ട്, ആ കുട്ടി ഒരു ദിവസം പീഡിപ്പിക്കപ്പെട്ട് മരിച്ചു പോകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ 5-ാം ക്ലാസ്സിലെ കുട്ടി മരിച്ചപ്പോൾ നമ്മൾ 5 വയസ്സിലെ കുട്ടി മരിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതോടുകൂടി കേരളത്തിൽ ഉണ്ടാവില്ല. പിറ്റേ ദിവസം 4 വയസ്സിലെ കുട്ടി പെരിന്തൽമണ്ണയിൽ കൊല ചെയ്യപ്പെട്ടില്ലേ? ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആലുവയിൽ 8 വയസ്സിലെ പെൺകുട്ടിനെ ജനലിൻ്റെ ഉള്ളിൽ കൂടി എടുത്തുകൊണ്ട് പോയിട്ട് തിരുവനന്തപുരത്തുകാരൻ നശിപ്പിച്ചു കൊന്നില്ലേ? നിങ്ങൾ വായിച്ചില്ല? നിങ്ങളതൊന്നും നിങ്ങൾക്കൊരു പേടിയില്ലല്ലോ. അവിടെയാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് പോലീസിന്റെ കുടുംബം കുറച്ചും കൂടി സുരക്ഷിതമായിട്ട് പോകുന്നത്. കാരണം ആ പിറ്റേ ദിവസത്തെ പത്രത്തിൽ കേരളത്തിൽ സകല പത്രത്തിലും വന്നു, കേരളത്തിൽ ഇന്ന് വരെ 276 കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് പോലും. അറിയുങ്ങൾ കേരളത്തിന്റെ വിദ്യാസമ്പന്നമായ കേരളത്തിന്റെ മണ്ണിൽ 276 കുട്ടികൾ പീഡനത്തിനിരയായി മരിച്ചിട്ടുണ്ട് പോലും. ഈ വാർത്ത കേട്ടിട്ട് നിങ്ങളുടെ മുഖത്തൊന്നും ഞാൻ അസ്വസ്ഥത കാണുന്നില്ല. എനിക്ക് അസ്വസ്ഥമാണ്. എൻ്റെ മൂത്ത മോൾ 6-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 227-ാമത്തെ കുട്ടി എൻ്റെ മകളാകരുത് എന്നുള്ള വാശി എനിക്കുണ്ട്. ആ വാശി നിങ്ങൾക്കില്ലാതെ പോയി. നിങ്ങളിപ്പം വിചാരിക്കും നിങ്ങളെ കുട്ടി നശിച്ചില്ല എന്നാ. അവിടെയാണ് നിങ്ങൾ ഞാൻ നമ്മളെ വ്യത്യാസം. 7 വയസ്സിലെ കുട്ടി പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഫോൺ പൊട്ടി തെറിച്ച് മരിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടായോ?
നിങ്ങളുടെ വീട്ടിലുള്ള 7 വയസ്സുള്ള കുട്ടി ഈ പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് ടി വി മൊബൈൽ ഫോൺ നോക്കുന്നത് നിങ്ങൾ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചോ? 33 വയസ്സുകാരൻ ചാർജ് ചെയ്തുകൊണ്ട് ഫോൺ വിളിച്ചു നിൽക്കുമ്പോഴല്ലേ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിറച്ച് മരിച്ചത്? ആ പേടി നിങ്ങളുടെ മനസ്സിലുണ്ടോ? ആ പേടി ഇല്ലാത്തതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അവിടെ എനിക്കിപ്പോ പേടിയുണ്ട്. ഈ നാട്ടിൽ ആരാ എപ്പ ഒളിച്ചോടുക എന്നുള്ള പേടി എനിക്ക് നല്ലതാണ്. അപ്പോ പറയുക എന്നെ നോക്കി ഇരിഞ്ഞതിനാ പറയുന്നത് ഈ വയസ്സായിട്ട് ഞാനെടിയാ ഓടുകയെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളീ സംശയം കാരണം എന്താ അറിയോ, വടകരന്ന് കഴിഞ്ഞ ഒളിച്ചോടി അമ്മേന്റെ പ്രായം 83, കൂട്ടിക്കൊണ്ടുപോയ കോന്തപ്പന്റെ വയസ്സ് 87, പോലീസ് പിടിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന് പറശ്ശിനി കടവെന്ന് പയറി തിന്നു രണ്ടാളും ആടന്നാ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നത്. നിങ്ങളിപ്പം ചിരിച്ചു തള്ളിയില്ലേ? നിങ്ങളെ വീട്ടിൽ നിങ്ങളെ അമ്മക്ക് എത്ര വയസ്സായി? ഞാൻ ഈ രണ്ട് പാവം രണ്ടാളെയും മജിസ്ട്രേറ്റിന്റെ അടുത്തൊക്കെ ഹാജരാക്കി രണ്ടാളോടും പറഞ്ഞു നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം, ഇപ്പം നിങ്ങൾ പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞപ്പോൾ ഈ കാമുകന്നി കാമുകന്നി കണ്ണ് നിറഞ്ഞു കൊടുക്കുന്നു നമ്മൾ കണ്ടില്ല. അതിന്റെ ചാവേലെ എപ്പം കിട്ടുമെന്ന് ഞാൻ അറിയില്ല. പക്ഷെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് ചിരി വന്നില്ല, എനിക്ക് ആ അമ്മേനെ കണ്ടിട്ട് ഒരു ചിരി വന്നില്ല. കാരണം എൻ്റെ അമ്മക്ക് 92 വയസ്സുണ്ട്. ഞാൻ വീട്ടുകാരി ചെന്ന് നോക്കുമ്പോൾ എൻ്റെ അമ്മ അടുക്കളയിൽ എന്തെല്ലാം ഒരു തിരിഞ്ഞു കളി. എനിക്ക് പിന്നെയും പേടിയായി. കാരണം 83 വടകര ഒളിച്ചോടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലുള്ള 92 ഓട്ടം ഉണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം അമ്മേനെ കാണുമ്പോൾ എനിക്കൊരു സംശയം, ഇങ്ങനെ എന്നെ കാണുമ്പോൾ ഫോൺ ഇങ്ങനെ മറച്ചു വെക്കുക, ഇങ്ങനത്തെ എന്തെല്ലാം ഒരു കളി. നിങ്ങൾക്ക് പേടിയുണ്ടോ? അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അമ്മേനെ 60% മാത്രമേ വിശ്വാസമുള്ളൂ. എൻ്റെ ഭാര്യേന് 1% കാരണം എന്താ അറിയോ, കേരളത്തിലെ പേപ്പർ തുറന്ന് നിങ്ങൾക്ക് ഒരു ഭാര്യേനും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഭർത്താവിനെ തീരെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പേപ്പർ തുറന്ന് അന്ന് 3 ഒളിച്ചോട്ടം ഉണ്ടാവും. 35 വയസ്സാകും മുട്ടി നിൽക്കുക കേരളത്തിലെ പെണ്ണുങ്ങൾ, 37 ആണുങ്ങളും കാത്തു നിൽക്കുക. ഓട്ടോടോട് ഓടുവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പം പണ്ടത്തെ 4ാം ക്ലാസ്സിലെ ഗ്രൂപ്പും 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പും ഏതെല്ലോ ഗ്രൂപ്പെല്ലാം ഇങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. സൂക്ഷിക്കണം, അവിടെ ചങ്ങായി സൂക്ഷിക്കണം. അച്ഛൻ ഒളിച്ചോടിക്കേണ്ട ആരും ഉണ്ടാവില്ല നമുക്ക്. അതുകൊണ്ട് ഇന്ന് തൊട്ട് ഇനിയും നോക്കണം അച്ഛനും അമ്മേനും, ഇനിയും നോക്കണം എല്ലാവരും അച്ഛനും അമ്മേനും, ഇനി എന്നെ നോക്കണം. ആരും ഇല്ല നമ്മളെ നോക്കാൻ, കാരണം ഈ ലോകം അങ്ങനെയായിപ്പോയി. അവിടെ എനിക്ക് പേടിയുണ്ട്. അപ്പൊ നിങ്ങള് എന്റെ കാരണം ഇനി ഒളിച്ചോട്ടം തന്നെ എനിക്ക് വിഷയമില്ല കേട്ടോ. പക്ഷെ ഒളിച്ചോടിയിട്ട് ജയിലിൽ പോകരുത്, അതൊരു നാറ്റ കേസാ. കാര്യം ഒളിച്ചോടിയ കാമുകനും കാമുകയും ജയിലിൽ പോകുന്ന ആലോചിച്ചത്, ഒളിച്ചോടുമ്പോൾ പാലിക്കേണ്ട 3-4 ധർമ്മങ്ങളുണ്ട്. ഒന്ന്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഓലിയും കൂടി കൊണ്ടേ ഒളിച്ചോടാവും, ഇല്ലെങ്കിൽ രണ്ടാളും ജയിലിൽ പോകും. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ സംരക്ഷിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പൊ നിങ്ങൾ ഓടുമ്പോൾ മുട്ടുന്നുണ്ടെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും കൂടി കൂട്ടണം. രണ്ടാൾക്കുണ്ടോ രണ്ടാളും കൂട്ടണം. ഇപ്പാണെ കുട്ടികളെ കൂട്ടുന്നുള്ളൂ. നിയമം മാറാൻ പോകുന്നതിന് വൃദ്ധന്മാരെയും കൂടി കൂട്ടണം പോലും അടുത്ത കാലം തൊട്ടിട്ട്. അപ്പൊ നിങ്ങൾ അച്ചാച്ച അമ്മമ്മ അമ്മായി എല്ലാത്തിനെയും കൂട്ടണം ഒളിച്ചോടുമ്പോൾ. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരാൻ പോകുന്നുണ്ട് പോലും, മൃഗസംരക്ഷണ നിയമപ്രകാരം വീട്ടിലെ മൃഗങ്ങളെയും കൂടി കൂട്ടണം പോലും. ഒരു കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓടുകനേ പറ്റൂല, ഓടുന്നുണ്ട് നല്ല രസമായിരിക്കും. മുന്നിൽ കാമുകം കാമുകി, ബേക്കിൽ മക്കള്, അച്ചാച്ച അമ്മമ്മ അമ്മായി, ഇങ്ങനെ ഏറ്റവും പുറകിൽ പശു ആട് കോഴി താറാവ്, എല്ലാവരും എനിക്ക് ജംബോ സർക്കസ് വരുന്നതാണ്. നോക്കും അല്ല, ഇതൊരു ഒളിച്ചോട്ടമാണെന്ന് പറയേണ്ടുന്ന ഗതികേട് കേരളത്തിനുണ്ട്. അവിടെ സൂക്ഷിച്ചു. അതുകൊണ്ട് എനിക്ക് എല്ലാവരും പേടിയുണ്ട്. എൻ്റെ ഭാര്യനെ ഒളിച്ചോടില്ലാന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പത്രത്തിൽ ദിവസവും ഭാര്യ ഒളിച്ചോടുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ പത്രത്തിൽ? അല്ല, നിങ്ങൾ പേപ്പർ കണ്ടില്ല? നിങ്ങൾ പേപ്പർ വായിക്കലുണ്ടാ? ഒരു 4 ഇങ്ങനെ മടക്കുള്ള വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ വീണ് കണ്ടിട്ടില്ല നിങ്ങൾ? അത് രാവിലെ എടുത്തിട്ടൊന്ന് നീർത്ത് നോക്കണം. ഒന്നും പേടിക്കണ്ട, നീരും അത് ഇങ്ങനെ നീരും, ഇങ്ങനെ നീരും, എങ്ങനെ വേണമെങ്കിൽ നീരും. അതിൽ തലങ്ങും വിലങ്ങും എല്ലാം ആ കറുത്ത അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയ സാധനത്തിൻ്റെ പേരാണ് വാർത്ത. ആ വാർത്തയാണ് നിങ്ങളെ വീട്ടിലേക്ക് വരുമോ എന്നുള്ള ആശങ്ക നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അതിപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ഇന്ന് ഭാര്യനും ഭർത്താവിനും പരസ്പരം നോക്കിക്കോളണം. ഇന്നോട്ടിട്ട് മക്കളെന്തായാലും നോക്കിക്കോളണം. ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങളെ മനസ്സിലെന്താ പറയുക, ഓറോടൂല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഭർത്താവ് വിചാരിക്കും ഓറോളോടൂല, അതൊന്നും വിചാരിക്കണ്ട. എല്ലാവരോടും മക്കൾ പറക്കും, അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മക്കളെല്ലാം എന്ത് നോക്കാൻ. ഞങ്ങൾ മക്കളോട് എപ്പോഴെങ്കിലും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഞാൻ പറഞ്ഞത്, മക്കളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ വാർത്താന അനുസരിച്ച് കിട്ടും നമ്മളെ കുടുംബം നമ്മളോട് ഉണ്ടാവും. നിങ്ങൾ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഒന്നിച്ച് തിന്നുന്നില്ല, എന്തെല്ലോ ആയിപ്പോയി എന്നല്ല നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അങ്ങനെ ആവാൻ കാരണം ആരാ? നിങ്ങൾ മക്കൾ എന്താ അവിടെ വരാതിരുന്നത്? കുറച്ചും കൂടി 15 വയസ്സിനും 25 വയസ്സിനോടുള്ള മക്കൾ നിങ്ങൾക്ക് ഇല്ലേ? ആ ദൈറ്റുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റാതിരുന്നത് അതാരുടെ പരാജയമാണ്? ഐറ്റുകൾ പറയും ട്യൂഷൻ ഉണ്ട്, അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറയും, പക്ഷെ പഠിക്കാൻ മുട്ടുപോലും ചില സമയത്ത്. അപ്പം ഓല് ഓല് പഠിക്കുന്നുണ്ടാവും, വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ടാവുമെന്നാണ് നിങ്ങളുടെ വിചാരം. എല്ലാം തെറ്റാണ്. നിങ്ങളെ മക്കളെ 18 വയസ്സിന് താഴെയുള്ള ഒരു മനുഷ്യക്കുട്ടീനെ നിങ്ങളോടൊപ്പം ഇരിപ്പിക്കാൻ, നിങ്ങളോടൊപ്പം കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എങ്കിൽ അതൊരു അച്ഛൻ്റെ പരാജയമാണ്, അതിലൊരു തർക്കമില്ല. നിങ്ങളോടൊപ്പം മക്കൾ ചേർന്ന് നടക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു അമ്മയും അച്ഛനും സർവ്വപരാജയമാണ്.
എന്റെ ആറാം ക്ലാസ്സിലെ മകളെ ഞാൻ വിചാരിക്കുന്നത് പോലെ എന്റെ കൂടെ ചേർത്ത് പിടിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്നെ അച്ഛനെന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എന്റെ പക്ഷം. ഇത് എന്റെ പക്ഷമാണ്. അതിന് ശാസ്ത്രീയമായിട്ട് പറയുന്നുണ്ട് എന്താണെന്നറിയോ, 3 വയസ്സ് മുതൽ കുട്ടിയുടെ തലച്ചോറ് വളരുന്നുണ്ട് പോലും. എത്ര വയസ്സ് മുതൽ? 3 വയസ്സ്. 6 വയസ്സാകുമ്പോഴേക്കും കുട്ടിയുടെ തലച്ചോറിന്റെ 94% പ്രവർത്തന സജ്ജമാണ് പോലും. സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നു, ഈ പ്രായത്തിൽ മക്കളോട് നിങ്ങൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, എന്താണോ ശീലിപ്പിക്കുന്നത്, മക്കൾ എന്താണോ കേൾക്കുന്നത്, മക്കൾ എന്താണോ കാണുന്നത്, അതാണ് മക്കളുടെ സ്വഭാവം, അതാണ് മക്കളുടെ സംസ്കാരം, അതാണ് മക്കളുടെ ശീലം. മനസ്സിലായോ? അപ്പൊ നിങ്ങളെ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എങ്കിൽ നിങ്ങൾ 3 വയസ്സ് മുതൽ ആ കുട്ടീനെ പഠിപ്പിക്കാൻ ശ്രമിച്ചില്ല എന്നർത്ഥം. ഇപ്പൊ നിങ്ങളെ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ 3 വയസ്സ് മുതൽ നിങ്ങൾ ആ കുട്ടീനെ തലച്ചോറിലേക്ക് പറഞ്ഞു കൊടുത്തില്ല എന്നർത്ഥം. പാരുടെ പരാജയ. ഒരു വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വരണമെന്ന് നിങ്ങൾ ഉദ്ദേശിക്കും, വരുമ്പോൾ നിങ്ങളെ മക്കൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5 വയസ്സിൽ നിൽപ്പിച്ച ആ കുട്ടി നിൽക്കൂല. മനസ്സിലായില്ലേ? ഏത് വയസ്സിൽ തുടങ്ങണം? അത് തന്നെ കാരണം അവർ പറഞ്ഞത്, ചൊട്ടയിലെ ശീലം ചൊട്ടല വരെ. കുട്ടികൾ എന്തുകൊണ്ടോ ഒളിച്ചോടുന്നതെന്ന് വെച്ചാൽ കുട്ടി ഇതുവരെ ഐ ലവ് യു എന്ന് അച്ഛനും അമ്മയും പറയുന്ന കേട്ടിട്ടില്ല. ആര് പറയുന്ന കേട്ടത്? സിനിമയിൽ കാമുകനും കാമുകിയും. ശരിയാണോ തെറ്റാണോ? അങ്ങനെ കുട്ടി കേട്ട് കേൾക്കുന്ന ഐ ലവ് യു പറയേണ്ടത് ആരോടാ? ആരോട്? അച്ഛനോടാണോ അമ്മയോടാണോ കുട്ടി ഐ ലവ് യു പറയുന്നത് കേട്ട് വളരുന്നത്? ഏതല്ലോ കോന്തപ്പനോട് പറയുന്നത്. അതുകൊണ്ടാണ് കുട്ടി കോന്തപ്പൻ്റെ അടുപ്പ് പോകുന്നത്. അവിടെ ഇന്ന് മുതൽ അച്ഛനും അമ്മയും ഈറ്റയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കണം. ഇനിയിപ്പോ നിങ്ങൾ ഇതൊക്കെ കളവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഉദാഹരണ സഹിതം തെളിയിച്ചുതരാം. ഈ കുട്ടികൾ ജനിക്കുമ്പോൾ A4 apple B4 ball എന്നൊക്കെ പറഞ്ഞിരുന്നു നിങ്ങളുടെ കുട്ടികൾ ജനിക്കുമ്പോൾ? പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നോ? എന്താ പറഞ്ഞത് ജനിക്കുമ്പോൾ? കണ്ടില്ല, ഈറ്റകളെ കണ്ടില്ല. എന്താ കുട്ടി പറഞ്ഞത്? വേഗം പറഞ്ഞോളി. നിങ്ങൾ കണ്ടിനാ ജനിച്ചപാടല്ല കുട്ടീനാ? ഐറ്റകൾ എന്താ പറഞ്ഞത് ജനിച്ചപാട്? ഐറ്റേക്ക് ഒന്നും അറിയില്ല, നിലവിളിക്കുന്നത് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ശരിയാണോ? ആ കുട്ടി കരയും, എന്തിനും കരഞ്ഞു. വിശന്നപ്പോ കരഞ്ഞു, കൊതുകടിച്ചപ്പോ കരഞ്ഞു, കിടന്നിട്ട് ബോറടിച്ചപ്പോ കരഞ്ഞു. പക്ഷെ എന്തിനാ കരഞ്ഞതെന്ന് ആർക്ക് മനസ്സിലായി? അമ്മക്ക് മനസ്സിലായി. വിശപ്പിന്റെ കരച്ചൽ കേട്ടപ്പോ അമ്മ പറഞ്ഞു മുലപ്പാൽ കൊടുത്തിട്ട് കുട്ടീനെ കരച്ചൽ മാറ്റി. കൊതുകടിച്ചപ്പോ കുട്ടീനെ കൊതുക് വലേൻ്റെ ഉള്ളിലാക്കിയിട്ട് കുട്ടീനെ കരച്ചൽ മാറ്റി. കിടന്ന് ബോറടിച്ചപ്പോൾ എടുത്ത് താരാട്ട് പാടിയും കുലുക്കിയിട്ടും കുട്ടീനെ കരച്ചൽ നിർത്തി. ശരിയാണോ? അങ്ങനെ നിങ്ങളെ മക്കളുടെ വളർച്ചയിൽ കുട്ടിയുടെ താളത്തിനനുസരിച്ച് കരച്ചലിനനുസരിച്ച് മക്കൾ എന്താണ് ആവശ്യപ്പെടുന്നതെന്നും മക്കളുടെ ആഗ്രഹം എന്താണെന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ശരിയാണോ തെറ്റാണോ? പിന്നെ എന്താ 16 വയസ്സിൽ നിങ്ങളെ മക്കൾ കുളിച്ചോടാൻ മുട്ടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്ന് അകലുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഭർത്താവും ഭാര്യയും തമ്മിൽ അകലുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതെന്ന് ചോദിച്ചാൽ പിന്നീട് നിങ്ങളെ കുട്ടീനെ തീരെ ശ്രദ്ധിച്ചില്ല. ശരിയാണോ തെറ്റാണോ? ഇനി നോക്ക്, ഈ കുട്ടീനെ ഞങ്ങൾ ജനിച്ചപ്പോൾ ഒരു അമ്മ എന്ത് ചെയ്തു? ഒരു ചങ്ങായിനെ കാണിച്ചിട്ട് പറഞ്ഞു ഇതാണ് എൻ്റെ അച്ഛൻ. അമ്മ പറഞ്ഞത് പ്രകാരം കുട്ടി വിളിച്ചു അച്ഛ 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 എന്ന് വിളിച്ചു. ശരിയാണോ? ഇപ്പോഴും നിങ്ങൾ എന്നെ എന്തിനാണ് വിളിക്കുന്നത്? അച്ഛൻ തന്നെ വിളിക്കുന്നത്. നിങ്ങൾ A+ കിട്ടി, 10ാം ക്ലാസ്സിൽ A+ കിട്ടി, +2 A+ കിട്ടി, റാങ്ക് കിട്ടി എന്ന് കരുതി നിങ്ങൾ പറഞ്ഞോക്ക് നിങ്ങൾ ഇനി അച്ഛ എന്ന് വിളിക്കണ്ട, പപ്പ എന്ന് വിളിച്ചോക്ക് എന്ന് പറ. കുട്ടിക്ക് ഇങ്ങനെ വിളിക്കാൻ മുട്ടുന്നുണ്ടെങ്കിൽ നാവും വന്ന് നിങ്ങൾ വരൂല, വേണ്ട അച്ഛൻ തന്നെയാന്ന് പറയും. കാരണം ചൊട്ടയിലെ ശീലം. രണ്ടാമതൊരു ഉദാഹരണം പറയാം. നമുക്ക് ഇന്ന് മുതൽ നമുക്ക് ഈ CWSA ഒരു പരിപാടിക്ക് നമുക്ക് ഗംഭീരമായിട്ട് പാനൂർ കൂടി ഒരു പ്രകടനം നടത്തണം. നിങ്ങൾ റെഡിയാണോ? പ്രകടനത്തിന് ഞാൻ തരും ഡ്രസ്സെല്ലാം. നിങ്ങൾക്കൊരു ട്രൗസറും ഇത്ര വലിയൊരു ബനിയനും നല്ല ഷൂ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമോ? വേണ്ട, ആണുങ്ങൾ വേണ്ട. പെണ്ണുങ്ങൾ ഉണ്ടാവുമോ? എന്താ ഞാൻ തരുന്ന ഞങ്ങളെടുത്തോ? പിന്നെ എനിക്ക് വേണ്ടത് ആ തങ്ങൾ കൊടുക്കാത്ത എന്താ പറഞ്ഞോ? ചൊട്ടയിലെ ശീലം. അങ്ങനെ ഒരു ഡ്രസ് എൻ്റെ ഭാര്യയോട് പറഞ്ഞു എനിക്ക് ട്രൗസർ ഇട്ടോറോ എന്ന് വെച്ചപ്പോൾ പറഞ്ഞെന്ന് അറിയോ, ഇടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അമേരിക്കയിലെല്ലാം പോകുമ്പോൾ ഇടും, ഇവിടുന്ന് ഇടൂല പോലും. കാരണം ഒക്കെ ഇവിടുന്ന് ഇടാൻ ഓളെ ശീലം സമ്മതിക്കുന്നില്ല പോലും. ശരിയാണോ? എന്തുകൊണ്ടാ ശീലം സമ്മതിക്കാത്തത്? നിങ്ങളെ അമ്മയും അമ്മമ്മയും അധ്യാപകരും നിങ്ങളെ പഠിപ്പിച്ച സംസ്കാരം. എന്നാൽ ഈ കുട്ടികൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കാണ്ട് നടക്കുന്നു പറഞ്ഞാൽ ലീറ്റുകൾ നടക്കും. കാരണം എന്താ, നിങ്ങൾ ആ കുട്ടികളെ പഠിപ്പിച്ചത് ആ രീതിയിലാണ്. എനിക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം ഐറ്റേക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഉള്ള എല്ലാ സമയം എൻ്റെ നിങ്ങളറിയില്ല കേട്ടോ, മാനൂര് എനിക്കറിയില്ല, എൻ്റെ ഭാര്യ അങ്ങനെയാണ്. ഓക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം മക്കൾക്ക് കിട്ടണം പോലും. ഞാൻ ചോദിച്ചു എനിക്ക് കിട്ടാത്ത എന്തെന്ന് ഐറ്റേക്ക് കിട്ടിയത്? എൻ്റെ അച്ഛൻ പണ്ട് ടൂറിന് വിട്ടിക്കില്ല, അതുകൊണ്ട് കുട്ടി ദിവസവും ടൂർ പോകണമെന്ന് എൻ്റെ സ്കൂളിൽ പോയി ചോദിക്കുക. ടൂറില്ല മാഷ് ചോദിച്ചു, കൊല്ലത്തിൽ ഒരിക്കലല്ലേ ടൂർ, അങ്ങനെ ആക്കണ്ട, മാസത്തിൽ പോട്ടെ. കാരണം എൻ്റെ അച്ഛനെ പോലെ അല്ല ഞാൻ എന്ന് അവള് പറയുന്നത്. നിങ്ങളെങ്ങനെയാ മക്കൾക്ക് A+ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു കുളിമ വരുന്നുണ്ടാ? നിങ്ങൾക്ക് കുളിമയൊന്നുമില്ല. ഈ എനിക്ക് പാനൂർ ടൗണിൽ കൂടി എൻ്റെ ഏറ്റവും വലിയ സമയം പാസ് ചെയ്ത് ഞാൻ എങ്ങനെയാണെന്നറിയോ, ഈ അച്ഛനും അമ്മയും, അച്ഛനില്ല കേട്ടോ, അച്ഛൻ പാവം അന്നേരത്തും വൈകുന്നേരത്തെ ടെൻഷൻ കൊണ്ട് നടക്കുക, പക്ഷെ അമ്മയും മോളും നടക്കുന്ന കാണണങ്ങൾ
മകൾ എന്തോ ഒരു സാധനവും മോൻ എന്തോ ഒരു സാധനം അമ്മ ഇങ്ങനെ വെയ്യുന്ന ആന പാപ്പാനെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. മക്കൾ ഈ ലോകത്ത് മണ്ണിലല്ല ജീവിക്കുന്നതെന്ന് സമൂഹത്തിലുള്ള നടത്തം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മക്കളുടെ മാർക്ക് കണ്ടിട്ട് ഒരു അച്ഛനും അമ്മയും അഹങ്കരിക്കണ്ട, എ പ്ലസ് കിട്ടിയിട്ട് ഒരു അഹങ്കാരമൊക്കെ വേണ്ട. സ്കൂളിൽ നിങ്ങൾ പഠിച്ച ഞാൻ പഠിച്ച സ്കൂളിൽ എ പ്ലസ് ഒന്നും അല്ല. ഇപ്പോൾ സ്കൂളിൻ്റെ പരിസരത്തോടി പോയാൽ എ പ്ലസ് ഇങ്ങ് കിട്ടും, ശരിയാണോ? പഠിച്ചാൽ നല്ലത്, പഠിച്ചിട്ടില്ല എങ്കിൽ അതിലും നല്ലത് എന്ന് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാവണം. അതുകൊണ്ട് ഇന്ന് മുതൽ അതിനാ പറഞ്ഞത് 3 വയസ്സ് മുതൽ മക്കളെ സ്വപ്നം കാണാൻ പഠിപ്പിക്കണം എന്ന് അബ്ദുൽ കലാം പറഞ്ഞത്. ഞാൻ 2-3 ജീവിതത്തിൽ വിജയിച്ച 2-3 മനുഷ്യന്മാരെ നിങ്ങൾക്ക് പരിചയപ്പെടാം. അബ്ദുൽ കലാം ആസാദ് അറിയില്ല നിങ്ങൾക്ക്? APJ അബ്ദുൽ കലാം, നമ്മളെ പ്രസിഡന്റ്. അയാൾ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് 4 വയസ്സ് മുതൽ പത്രങ്ങൾ വീട്ടിലിട്ട് വളർന്ന മനുഷ്യനാണ്. പാവപ്പെട്ടെടുത്ത വീട്ടിൽ നിന്ന് അയാൾ വളർന്നത്, പത്രം കൊണ്ടുകൊടുക്കാൻ അയാളെ പണിയേനു. പക്ഷെ അയാളെ പ്രത്യേകത അറിയോ, അയാൾക്ക് ഇപ്പോഴും ഇപ്രായം മരിച്ചു. അയാൾ അവസാന കാലഘട്ടത്തിലും രാഷ്ട്രപതി ആയപ്പോഴും അയാൾക്കകത്ത് ഒരു ലഡു കിട്ടിയിട്ടുണ്ട്. അയാൾ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുമായിരുന്നു. ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഈ സാധനം ഇങ്ങനെ ഷെയർ ചെയ്യാൻ കഴിയുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നതോ, എൻ്റെ അച്ഛൻ സറാബ്ജി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, എൻ്റെ വീട്ടിൽ ആര് വന്നാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും എല്ലാവർക്കും കൊടുക്കുന്നത് കണ്ടതുകൊണ്ടാണ് എനിക്കിങ്ങനെ കൊടുക്കാൻ പറ്റുന്നതെന്ന്. നിങ്ങളെ മക്കൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? നിങ്ങളെ മക്കൾക്ക് ഒരു എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ അതെല്ലാവർക്കും ഒത്തുന്നോളൂ ഒത്തുന്നോളൂ എന്ന് പറയുമോ? ഞാൻ എൻ്റെ മോളെ അല്ലെങ്കിൽ ചിരിച്ചുമായിരിക്കും. എൻ്റെ എൻ്റെ വീട്ടിൽ കുറേ കുട്ടികളുണ്ട്, എൻ്റെ പങ്ങളെ മക്കളെല്ലാം ഉണ്ട്. എൻ്റെ ഭാര്യ ഓക്ക് മുട്ട കൊടുക്കുന്ന കാണാൻ എൻ്റെ മോക്ക് മിണുങ്ങിക്കോ, വേറെ ആരും കൊടുക്കണ്ട, മിണുങ്ങിക്കോ. ഇങ്ങനെ മിണുങ്ങുന്ന ആ കുട്ടി കുറച്ച് വലുതായാലും ഉമ്മക്ക് തരുമോ മുട്ട? അയച്ചിട്ട് വരും, വേ മിണുങ്ങിക്കോ, അമ്മക്ക് കൊടുക്കണ്ട, അച്ഛന് കൊടുക്കണ്ട. കാരണം ചൊട്ടയിലെ ശീലം ചൊടവോട് കൊടുക്കാനും നടക്കാനൊക്കെ ശീലിപ്പിക്കേണ്ടത് നമ്മളെ ബാധ്യതയാണ്. എത്ര വയസ്സ് വരെ? അറ്റ്ലീസ്റ്റ് ഒരു 17 വയസ്സ് വരെ. പറഞ്ഞ മനസ്സിലായില്ലേ? 3-4 പ്രത്യേകത എന്നറിയോ, സങ്കടം. പ്രത്യേകിച്ച് എനിക്ക് സൂപ്പർവൈസേഴ്സിനോട് പറയാനുള്ള എന്നറിയോ, സങ്കടം വരുമ്പോ കരഞ്ഞോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഭൂമുഖത്ത് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വല്ലാതെ ആത്മഹത്യകൾ കേരളത്തിൽ കൂടുന്നത്. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതും കുട്ടികൾ ഒളിച്ചോടുന്നതും കുട്ടികൾ ഈ ജീവിതത്തിൽ നിന്ന് അകലുന്നതിനും എല്ലാം കാരണം എന്താ? കുട്ടികൾക്ക് കരയാൻ കഴിയാത്തതാണ്. കരഞ്ഞോളണം, സങ്കടം വരുമ്പം കരഞ്ഞോളണം. എൻ്റെ ഭാര്യ മാഷ് നേരെ തിരിച്ചോള് പറഞ്ഞത്, എൻ്റെ മോളെ ഞാൻ കരയിപ്പിക്കില്ല, ഞാനെല്ലാം പണ്ട് കുറേ കരഞ്ഞതാ, ഈറ്റ് ഈറ്റുകൾ കരറുന്നു. ഞാൻ പറഞ്ഞു, ഇനി കരഞ്ഞുകൊണ്ടാണ് ഇന്നീ കസരമ്മിൽ ഇരിക്കുന്നത്. ആ മക്കൾ കരഞ്ഞിട്ടില്ലെങ്കിൽ കയറുമ്പോൾ തൂങ്ങിയാണെന്ന് നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഏടുന്നെങ്കിൽ അടിയെല്ലാം കിട്ടി, ഭാര്യേൻ്റെ അടിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓടി ബാത്റൂം ഒപ്പുക, പൊട്ടി അങ്ങ് കരിയാ, കണ്ണിന്ന് വെള്ളം അങ്ങ് പോയല്ലേ. എനിക്ക് ഭാര്യേനെ കാണുമ്പോൾ ജീവിച്ച് മരിച്ചു. മക്കളോട് എനിക്ക് പറയാനുള്ളത് തന്നെ, പരീക്ഷ തോറ്റുമോ എന്തെങ്കിലും ചെയ്ത് പ്രശ്നം ഉണ്ടെങ്കിൽ, കാമുകം പറ്റിച്ച് പണ്ടാരടക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും പഠിക്കണ്ട, അമ്മേനെ കാലം വലിയ വന്നിട്ട് വേറെ കരിയാ, പിന്നെ കാമുകനെ കാണുമ്പോൾ ജീവിച്ച് പണ്ടാരടക്കി. ടൂറിന് കുട്ടികളെ നിങ്ങളെല്ലാവരും ഇല്ലേ, നമുക്ക് സംസ്കാരത്തിനനുസരിച്ച് എൻ്റെ മക്കൾ വിഷമിക്കരുത് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത്, ശരിയാണോ? എന്നെ പോലെ ആയി പോകരുത്, എൻ്റെ മക്കൾ ഒരു കാരണവശാലും ബുദ്ധിമുട്ടരുത്, അതുപോലെ ഒരു വിഷമവും അറിയാതെ ജീവിക്കണം ഞങ്ങൾ പറയുന്നത്. എൻ്റെ ഭാര്യ എൻ്റെ പക്ഷത്തല്ല ഞങ്ങൾ ജീവിക്കുന്നത്, എൻ്റെ പക്ഷത്തല്ലല്ലോ. പക്ഷെ എൻ്റെ മക്കളെ, എൻ്റെ മോനെ ഞാൻ പോയിട്ടുന്ന എങ്ങനെയാണെന്നറിയോ, എൻ്റെ സകല പ്രശ്നങ്ങളും അവനറിയാം. എനിക്ക് എത്ര ശമ്പളം കിട്ടുന്നുണ്ടെന്ന് എൻ്റെ 3-ാം ക്ലാസ്സിലെ മോനറിയാം. എനിക്ക് എത്ര കുറിയുണ്ടെന്ന് പറയാം, എനിക്ക് ചൊറിയുണ്ടെന്ന് പറയാം, ഭാര്യയ്ക്ക് കുശുമ്പുണ്ടെന്ന് പറയാം, എല്ലാം ഞാൻ ഒന്നിച്ച് ഡിസ്കസ് ചെയ്യും. എൻ്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ല കേട്ടോ. അവൾ അന്നേരം പറയും, പഠിക്കണമെന്ന് ഞാൻ പറയാം, എൻ്റെ മോനെ എന്നെ നോക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ മോനെ പഠിപ്പിക്കണ്ടേ. എൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എൻ്റെ മോനെ അറിഞ്ഞാലല്ലേ എനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാ, മോൻ എൻ്റെ കൂടെ നിൽക്കുള്ളൂ, ശരിയാണോ? പക്ഷെ അതിൻ്റെ റിസൾട്ട് അപ്പം കിട്ടി തരാം. കഴിഞ്ഞ മാസം February 22 എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റുള്ളൂ എൻ്റെ ജീവിതത്തിൽ. February 22 എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെരുപ്പിൻ്റെ വള്ളി അങ്ങ് ഒട്ടിപ്പോയി. അപ്പം ഞാനൊരു സൂചി നൂലെടുത്തിട്ട് ഈ ചെരുപ്പ് തുന്നി. അപ്പോൾ ഈ അന്തംപെട്ട ചക്കം വന്നിട്ട് എന്നോട് ചെല്ലച്ചാ, നിങ്ങൾ ഈ വള്ളി പൊട്ടിയ ചെരുപ്പ് ഇട്ട് നടക്കണം, നിങ്ങൾക്ക് സൂചി നൂലെടുത്ത് തുന്നു, പുതിയൊരു സാധനം വാങ്ങിയെടുക്കും നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞ പൈസ ഇല്ല, ഈ മാസം 4500 ആടെ കൊടുത്ത്, 2500 ഇൻഷുറൻസ് കൊടുത്ത്, 5000 അള്ളുന്ന കൊടുത്തു, ഇങ്ങനെ കൊടുത്തു. നോക്കണം, അത് ശരിയാണല്ലോ അച്ഛാ. എന്നാൽ അച്ഛനൊരു കാര്യം ചെയ്യും, 1-ാം തീയതി ശമ്പളം കിട്ടിയാൽ അച്ഛനൊരു ചെരുപ്പ് വാങ്ങണം. ഞാൻ പറഞ്ഞു, ഇനി പ്രാർത്ഥിക്കണം, അതുവരെ ഈ ചെരുപ്പ് പൊട്ടാതെ ഇരിക്കാൻ വേണ്ടി ഇനി പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാനും ഓനും കൂടി ഈ ചെരുപ്പ് ഇങ്ങനെ തുന്നുമ്പോൾ പോകുമ്പോൾ, അച്ഛ നൂല് ചാടല്ലേ? ഞാൻ എന്തിനാണ് എനിക്ക് നൂല് എന്ന് ചോദിച്ചാൽ പോകുമ്പോൾ, അച്ഛ എൻ്റെ ബാഗിൻ്റെ മൂല ലേശം കീറിയിട്ടുണ്ട് അച്ഛ, അതൊന്ന് അച്ഛൻ തുന്നിത്തരണം. അത് തുന്നിയാലില്ലേ ഈ മാർച്ച് മാസം അങ്ങ് കഴിഞ്ഞു പോയി, പിന്നെ എനിക്ക് ജൂൺ മാസത്തിൽ അച്ഛൻ പുതിയൊരു ബാഗ് വാങ്ങാം, അങ്ങനെ പുതിയ ബാഗ് ആയിട്ട് സ്കൂൾ പോവുകയും ചെയ്യാമല്ലോ. ഞാൻ തിരിഞ്ഞു നിന്നിട്ട് എൻ്റെ കണ്ണിൽ നിന്നില്ലേ 4 തുള്ളി കണ്ണുനീരങ്ങ് വീണു. എന്തിനാ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീണെന്ന് അറിയുള്ളു? 3-ാം ക്ലാസ്സിലെ മകൻ അച്ഛൻ്റെ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കി അച്ഛൻ്റെ കൂടെ നിന്നിരിക്കുന്നു. ഇതിലും പുണ്യം ചെയ്തൊരു അച്ഛനാവാൻ
ദൈവം അനുഗ്രഹിക്കും. വേറെ എന്താ വേണ്ടത് നമുക്ക്? ഇല്ല അപ്പുറം എന്താ വേണ്ടത്? പക്ഷെ ആ സന്തോഷമില്ലേ. ഏഴാമത്തെ മിനിറ്റിൽ അവസാനിച്ചു, ദൈവം പ്രത്യക്ഷപ്പെട്ടു. ആരാത്? എന്റെ ടീമാട്ടോ, എല്ലാം എന്റെ ടീമാങ്ങള്. ഭാര്യ വന്ന് അവള് പറഞ്ഞ്, എന്റെ മോൻ മൂല കീറിയ ബേഗ് എടുത്ത് പോവില്ല, അതിനല്ല എന്റെ അച്ഛൻ സ്വർണവും തന്നിട്ട് ഇന്റോടി വിട്ടത്. എന്നോട് ഞാൻ പറഞ്ഞു, സ്വർണവും ബേഗും തമ്മിൽ എന്ത് ബന്ധാണ്? ഓളല്ലോ, എന്റെ അച്ഛൻ ഇപ്പം ബേഗം കൊണ്ടുവരും. ഞാൻ എന്റെ അച്ഛൻ എന്തിനാ അവിടെ കൂട്ടിക്കൊണ്ടിരുന്നു? ബേഗിന്റെ പ്രശ്നം നമ്മളല്ലേ തീർക്കേണ്ടത്. എന്റെ മോൻ പറഞ്ഞു, അമ്മ മാർച്ച് വരെ അങ്ങ് പോട്ടെ, ഇനി മിണ്ടരുത്. അങ്ങനെ എന്റെ അവസാനം. പക്ഷെ ഓളെന്ത് ചെയ്തെന്ന് അറിയോ? ഓള് ബേഗ് വാങ്ങിച്ചു കൊടുത്തു. ഒന്ന് ആലോചിച്ചു. പക്ഷെ എന്റെ മോൻ അതിലും പറഞ്ഞു, ഞാൻ മോനം ബേഗ് എടുത്തില്ല. ഓരോ വെട്ടി കൊണ്ടാക്കിട്ട് പറഞ്ഞു, ഞാനിത് ജൂണിലെടുക്കും. എന്തുകൊണ്ടാ സാധിച്ചത്? എന്തുകൊണ്ട് സാധിച്ചു? മക്കളെ ചൊട്ടയിലെ ഞാൻ എന്റെ ഹുങ്കും എന്റെ പവറൊന്നും മക്കളോട് കാണിക്കേണ്ടവനല്ല ഞാൻ. ആ കുട്ടി ഈ മണ്ണിൽ ജീവിക്കേണ്ടത്, ഓനാണ് അധ്വാനിച്ച് വളരേണ്ടത്. അതുകൊണ്ട് തന്നെ എന്റെ മോനോട് ഞാൻ ദിവസവും പറഞ്ഞതെന്ന് അറിയാം. ഓൻ കഴിഞ്ഞ സെന്നോട് പറഞ്ഞു, അച്ഛാ മുടി ഇങ്ങനെ ആക്കണം, ഇങ്ങനെ. ഞാൻ ഇങ്ങോട്ട് വരിഞ്ഞു, ഞാൻ ഓനെയും കൂട്ടി ബാർബർ ഷോപ്പ് പോയിട്ട് ബാർബറോട് ചോദിച്ചു, എന്റെ സുഹൃത്താണ്, ഒബറോട് ചോദിച്ചു, അല്ല മുടി ഇങ്ങനെ ആക്കണം പോലെ, എത്രയാവും? ഓമന അങ്ങനെ ആക്കുവാൻ 1000, പിന്നെ ഇങ്ങനെ ഒരു ജെല്ല് വേണം പോലെ, ഇങ്ങനെ കുറ്റി ഇങ്ങനെ നിൽക്കുവേ, എല്ലാം കൂടി 2500 വേണം. രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം പോലും, ബഹുമാനം 3000 രൂപ മാസം വേണം. ഞാൻ പറഞ്ഞു, മോനെ അച്ഛന് തിന്നാൻ തന്നെ വയിച്ചില്ല, പിന്നെ എന്റെ മുടിയും കൂടി ഇങ്ങനെ ആക്കുവാൻ ആവൂല. അതുകൊണ്ട് അപ്പോ ചോദിച്ചു, എന്റെ മുടിയിൽ എനക്കൊരു അവകാശം ഇല്ലേ അച്ഛ? ഞാൻ പറഞ്ഞു, എന്റെ അവകാശം എല്ലാം ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇന്റെ മുടി ഇനി എങ്ങനെ പോലെ? ഇനി 18 വയസ്സ് കഴിഞ്ഞിട്ട് പണിക്ക് പോകണം. 18 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് പണിക്ക് പോകാൻ അർഹനായി. എന്നിട്ട് ഇനി 18 വയസ്സ് എന്നെ പണിക്ക് പോയിട്ട് എന്റെ മുടി ഇങ്ങനെയോ 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 ആക്കണം. ഇനി 18 വയസ്സ് കഴിഞ്ഞിട്ട് ഇനി പണിക്ക് പോയിട്ട് വേണം അങ്ങേപ്പുറത്ത് ഒരു റൂം എടുത്തിട്ട് ഇനി കല്യാണം കഴിക്കുക. 18 വയസ്സ് കഴിഞ്ഞിട്ട് പണിക്ക് പോയിട്ട് വേണം ഇനി ബൈക്ക് വാങ്ങിയിട്ട് എന്റെ മുന്നിൽ കൂടി ഇങ്ങനെ തെത്തി നടക്കാൻ. അപ്പൊ അച്ഛന്റെ ബൈക്ക്, ഞാൻ പറഞ്ഞു, അച്ഛന്റെ ബൈക്ക് അച്ഛന് നടക്കാത്ത എനിക്ക് തരും, അല്ലാണ്ട് എനിക്ക് സ്വന്തമായിട്ട് ബൈക്ക് വേണം, ഇനി അധ്വാനത്തിന് വേണം. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ചോദിക്കുക, ഇതപ്പോ അച്ഛ 18 വയസ്സാവുക? ഈ 18 ആവാൻ വേണ്ടി ഓനിപ്പം മുട്ടുക. കാരണം എന്തുകൊണ്ടാ? ഓന് ബൈക്ക് വേണം പോലും, ഓന് റൂം എടുക്കണം പോലും, ഓന് മുടി ഇങ്ങനെ ആക്കിയിട്ട് എന്നെ തോപ്പിക്കണം പോലും. നല്ലതാണോ ചീത്തയാണോ? നല്ലതാണോ ചീത്തയാണോ? ആ ഒരു ചെറിയ ബോധം. ഇനി ഒളിച്ചോട്ടം തടയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒളിച്ചോട്ടം തടയാൻ കുട്ടികളെ മുമ്പിൽ നിന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടേരിക്കും, ഇന്റെ കല്യാണം ഇനി ഞാനെല്ലാം കൂടി ഇങ്ങനെ അച്ഛൻ ഇന്റെ കയ്യിലേക്ക് ഇങ്ങനെ കൈവച്ച് തരുന്ന് എന്നെല്ലാം പറഞ്ഞ് ചെറുപ്പത്തിലെ സ്വപ്നങ്ങൾ മക്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ ഈ കുട്ടികൾ നിങ്ങളോട് നിൽക്കും. അല്ലാണ്ട് ഈ കുട്ടി A+ കിട്ടുമ്പോൾ തന്നെ അമ്മ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ITL ആയിരിക്കും, ITL ആ ശരിയെന്ന് വെച്ചാൽ ITL തോന്നിയ പോലെ നടന്നു. അതിനും ശാസ്ത്രീയമായിട്ട് വശമുണ്ട്. അതാ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ഈ ഭൂമുഖത്ത് ജീവിക്കാൻ 4 കാര്യം മാത്രം ചെയ്യണം. ഒന്ന് മനസ്സിലായല്ലോ, കുട്ടികളുടെ സ്വഭാവം മനസ്സിലായല്ലോ, മനുഷ്യന്റെ സ്വഭാവം മനസ്സിലായല്ലോ, നട്ടല്ലേ. ഇനിയായിട്ട് ആരെങ്കിലും ഇങ്ങനെ ഇരുന്നിക്കേണ്ട പറ്റും. പക്ഷെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്റെ ഭാര്യയുടെ അവന്റെ ഭാര്യ ഇനി ചിരിക്കണം. ഇവിടെ ചെന്തിനീ, ഞാൻ മനുഷ്യന്മാർ ചിരിക്കും പോലും, ഞാൻ ഇന്നോട് ചിരിച്ചാൽ ഇനി ഇങ്ങോട്ട് ചിരിക്കുക. അപ്പോൾ പറഞ്ഞതറിയോ, മനുഷ്യന്മാർ മാത്രമൊന്നുമല്ല ചിരിക്കുക, പശു ചിരിക്കുമ്പോഴത്തെ. ഞാൻ ചോദിച്ചു, പശുവാ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പശുങ്ങൾ കേട്ടിട്ടുണ്ടോ പശു ചിരിക്കുന്നത്? ഭാര്യ ഷാട്ടി പിടിച്ച് പറയും, പശു ചിരിക്കുന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ, ഭാര്യയെ ഇത് ഞാൻ ഇവിടെ മാറ്റി വെക്കുന്നു, ഇനി പശു ചിരിക്കുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം. അങ്ങനെ ഓൾ കുറേ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു ഉച്ചക്ക് സമയത്ത് അവിടെ കിടക്കുമ്പോൾ ഓൾ വന്ന് വിളിച്ചിട്ട് പറയും, ഇതാ വേം പെരിയെ പശു ചിരിക്കുന്നു. ഞാൻ ഓടി ആലയിലേക്ക് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, നിങ്ങൾ പശുവിനെ കണ്ടില്ല? ഞങ്ങൾ ആ 4 കാലുള്ള ഒരു സാധനം നിങ്ങൾ കണ്ടില്ല? പാനൂർ കണ്ടില്ല? നിങ്ങൾ കാണോ? എന്തെല്ലോ കാണോ ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കുറേ പശു എന്നെല്ലാം പറയാൻ എന്നെ ഒഴിച്ചു നോക്കുന്നു. മനസ്സിലായി? നമ്മളെ പോലെ അല്ല കേട്ടോ അത്. എന്തായാലും പശു ചിരിക്കുന്നു പറയുമ്പോൾ ഞാൻ ഓള് വിളിച്ചപ്പോൾ ഓടി ചെന്ന് നോക്കുമ്പോൾ പശു വയറ്റിൽ വേണ്ടിയാകുമ്പോൾ പശു ഒരാക്കലുണ്ട്. ഇത് കണ്ടിട്ടാണ് എൻ്റെ ഭാര്യ പറയുന്നത്, പശു ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ ഭാര്യ എൻ്റെ ടീമാണോ? എൻ്റെ ടീമാണോ? ആരുടെ ടീമാണ് നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ ചിരിക്കാൻ നിങ്ങൾ സമ്മതിക്കണം. ഏടെ കണ്ടാലും ഈ കൊട്ടം, ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു മരുവുണ്ട്. ഞാൻ പങ്ങളെ വീട്ടിൽ അങ്ങനെയൊന്നും പോക്കില്ല അവള്. അപ്പോൾ ഒരു ദിവസം ഞാൻ കട്ടകാലത്തിന് അവിടെ പോയി. കട്ടകാലത്തിന് ഓള് ഡിഗ്രിക്ക് പഠിക്കുക, 18-19 വയസ്സുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഓള അമ്മ ഇസ്തിരിട്ട് കൊടുക്കുന്നു, ഓളമ്മ ഒരുക്കുന്ന, പൗഡർ കൊണ്ട് പയ്യന്റെ വായന്ന് തിന്നോ തിന്നോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പയ്യന്റെ വായ പാട്ടിന്റെ പയ്യന്നെ. ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ കളിയാ കളിക്കുന്നത്? അതിന് വേണേ വന്ന് തിന്നോളൂല, അതിന്റെ ഡ്രസ്സ് അത് തിരുമ്പണ്ടേ, അത് മനുഷ്യനായില്ലേ? ഓള് പറഞ്ഞു, എനിക്ക് ഇതൊന്നും തിരിയൂ. ഇങ്ങനെ പറഞ്ഞോട്ട്. ഞാൻ പറഞ്ഞു, എനക്കെല്ലാം തിരിയൂ, ഇനി എന്നെ കാക്കി വിടും. ഞാൻ നോക്കുമ്പോൾ ഇത് ചിരിക്കുന്നൊന്നുമില്ല, അച്ഛനോടും ചിരിക്കുന്നില്ല, അമ്മ. ഞാൻ ചോദിച്ചു, എല്ലാ ഭാര്യ എല്ലാ മംഗളെ ഇവിടെ ചിരിക്കൊന്നുമില്ല. അപ്പൊ ഓള് പറയാ, ഇവക്ക് കാരണം പറ അതേ സ്വഭാവം. ഞാൻ ചോദിച്ചു, കാരണം ഇറങ്ങി കണ്ടി? ഞാൻ ഇല്ല കണ്ടില്ല. പക്ഷേ കാരണം അങ്ങനെ ഇങ്ങനെ ഞാൻ ചോദിച്ചു, എല്ലാ മരുവാളെ എനിക്ക് എൻ്റെ അമ്മയോട് ചിരിച്ചാലെന്താ? എൻ്റെ ട്രൗസറും എൻ്റെ ഡ്രസ്സെല്ലാം തിരുമ്പി അലക്കിയിട്ടിരുന്ന ഒരു നന്ദി കാണിച്ചോട്ട് എനിക്ക്. എൻ്റെ അച്ഛനല്ലേ എനിക്ക് സകലത്തിനും പൈസ തരുന്നത്, എന്നെ ബുദ്ധിമുട്ടനുഭവിക്കാണ്ട് പോറ്റി നയിക്കുകളല്ലേ? എന്നിട്ട് ഇഞ്ചൊന്ന് ചിരിച്ചു. അപ്പോൾ അവളെന്നോട് ചോദിക്കുക, ചിരി വരണ്ടേ?
എനിക്കില്ല പിടിച്ച് മുരുണ്ടിയാൻ കൊള്ളില്ല തോന്നി ഏട്ടനക്ക്. പക്ഷെ ഞാൻ ഒന്നും ഞാൻ എന്നെ തന്നെ ഇങ്ങനെ നിയന്ത്രിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ അങ്ങനെ എത്തിയിരിക്കുവാനൊന്നും മറ്റു ലൈറ്റുകൾ ഒളിച്ചോടിക്കണ്ട, ഇനി സഹായിക്കേണ്ടത്. അങ്ങനെ ഞാനപ്പ മരുവിനോട് പറഞ്ഞു, നീ എവിടെ നിന്നെങ്കിലും വേറെ ആളോട് ചിരിക്കുന്നത് ഞാൻ കണ്ടാൽ അന്ന് ഞാൻ കൊല്ലും, എന്റെ പഠിപ്പാണ് അവസാനിക്കും. ചെയ്യുന്നു ഞാൻ ആയിക്കോട്ടെ. ഇവരെ വിചാരം അങ്ങനെയാണ്, നമ്മളെല്ലാം പൊട്ടം മാറാന്ന് അവരെ വിചാരം. നിങ്ങൾ നിങ്ങളെ മക്കളെങ്ങനെ, നിങ്ങളെ മക്കളെങ്ങനെയാ പറഞ്ഞേ, അമ്മ ഇടപെടണ്ടോ, അമ്മക്കൊന്നുള്ള ജോലി പിള്ളേ ജോലി ചെയ്യും, ഇങ്ങനെ ഇങ്ങനെ ഒരു വർത്തമാനം ഉണ്ട് ഇതിലേക്ക് ഉറപ്പിച്ചോ ഓക്കാ കാര്യോ. അതുകൊണ്ട് ഈറ്റുകൾ നമ്മളെ ഞെട്ടിക്കൊന്നും ചെയ്യും, പക്ഷെ നമ്മൾ ഞെട്ടരുത്. അങ്ങനെ ഞാനൊരു ദിവസം വടകര പുതിയ സ്റ്റാൻഡിൽ പോലീസ് ഹെഡ് പോസ്റ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ തലശ്ശേരി ബസ് നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു ചിരിയും ബഹളവും, ആ ചിരിയിൽ ഏതോ ഒരു പരിചിത ശബ്ദം കേട്ടപ്പോൾ ഞാൻ എണീറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ അല്ലേ നമ്മളെ കാരണവർ ചിരിക്കുന്നു. ഓളെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ തത്തക്കം പൊത്തക്കം, ഓഹോഹോ ആഹാ, ഞാൻ എനിക്ക് സങ്കടമായി യൂണിഫോമോട് കൂടി വന്നിട്ട് ഒരൊറ്റ ചള്ളക്കം കൊടുക്കും. കാറിൽ പിടിച്ചു വലിച്ചിട്ട് ഇത് പറഞ്ഞ് പഠിക്കണ്ടേ ഇനി, കാരണം എൻ്റെ അച്ഛനോടും അമ്മയോടും ചിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എനിക്ക് പഠിക്കാൻ എന്തർഹതയാണ്. അല്ലെങ്കിൽ ഇനി അധ്വാനിച്ചിട്ട് ഇനി ഫീസ് കൊടുത്തിട്ട് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞു. ഓള് പറഞ്ഞു ഞാൻ മരിക്കും. ഞാൻ പറഞ്ഞു ഇനി മരിച്ചോ, 41 എല്ലാവർക്കും ബിരിയാണി ഞാൻ കൊടുക്കും, എൻ്റെ വക ബിരിയാണി എല്ലാവർക്കും. അങ്ങനെ റൂമിൽ ഓള് പോയിട്ട് റൂമിൽ അങ്ങ് കിടന്നു കഴിഞ്ഞു. റൂമിൽ കിടന്നിട്ട് വിളിക്കാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എനക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു ഒന്നും തിന്നണ്ട, ഒരാഴ്ച ഞാൻ വിടുന്നുണ്ട്, എല്ലാം ഞാൻ തിന്നും. ഇങ്ങനെ ഓള് പറയുന്നതിന് എല്ലാം എതിര് പറഞ്ഞു. ആ 4 ദിവസം കഴിഞ്ഞായിരുന്നു പാമ്പൻ അങ്ങ് ശരിക്കും ഇടപെട്ടപ്പോയില്ലേ. 4-ാം ദിവസമായപ്പോൾ നമ്മൾ ബാല് പറഞ്ഞു, മാമ ഞാൻ ചിരിക്കൂ, ഞാൻ എനക്ക് വേണ്ടി ഇനി ചിരിക്കണ്ട, ഇനി കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കുക, ഞാൻ ഇവിടെ ഒരാഴ്ച കൂടി ഞാൻ നല്ലോണം ജീവിക്കട്ടെ ഇവിടെ. പക്ഷെ ഓള് പറഞ്ഞു ചിരിക്കും, ഞാൻ എന്നാ എൻ്റെ അച്ഛനോട് ചിരിക്കും, ഏ അമ്മയോട് ചിരിക്കും, ഊ ഇങ്ങനെ. പക്ഷെ എനക്കത് മതി, ഞാൻ എങ്ങനെയെങ്കിലും ഇത് കോംപ്രമൈസ് ആക്കണമല്ലോ. അങ്ങനെ കാലം കുറെ കഴിഞ്ഞു പോയി. ഓളിപ്പം മസ്കത്തിലാണ്, ഓക്ക് 2 ആൺകുട്ടികളുണ്ട്, 2 അന്താമ്പെട്ട ആൺകുട്ടികളുണ്ട്. ഞാൻ നന്നായി കഴിഞ്ഞ ദിവസം ഓള് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ അവളെ വീട്ടിൽ ഒന്ന് ചെന്ന് നോക്കി, അഥവാ ഉണക്ക് മുന്തിരിയോ ബദാമെല്ലാം കൊണ്ടുവരുമല്ലോ, അഥവാ കിട്ടിയാലും എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് പോയത്. അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും വിചാരിച്ചത്, കോളിംഗ് ബെല്ല് അടിച്ചപ്പം വാതിൽ തുറക്കുന്നില്ല. ഞാൻ 2 കൂടി ആഞ്ഞടിച്ച് തുറക്കുന്നില്ല. പിന്നെ വാതിലിന് മുട്ടി നോക്കുമ്പോൾ ചാരിയിട്ടിക്ക മെല്ലെ നല്ല മല ചുമച്ചുകൊണ്ട് വാതിൽ തുറന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ചയില്ലേ, എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷം കിട്ടിയൊരു കാലഘട്ടത്തിലൊക്കെയില്ല. ഈ മരോളില്ലേ, ഈ 2 അന്തം വിട്ടോ എന്നാ കസേൻ്റെ അമ്മയിൽ ഇങ്ങനെ ഇരിപ്പിച്ചിട്ട് പറയാ ചിരിക്കടാ ആന്താ എനിക്ക് അമ്മയോട് ചിരിച്ചാൽ ഇനി അമ്മയോട് രണ്ട് പിന്നെ ആരോടെ ആയിട്ടു നമ്മളെ കിട്ടണം മനസ്സിലായില്ലേ, മാമാ ശപിക്കരുത് എന്ന്. അതിൻ്റെ അർത്ഥം എന്താ, ഓരോരുത്തർക്ക് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴാണ് ബോധം വരിക. അതുവരെ നമുക്ക് ആര് പറയുന്നതിനെ കുറിച്ചിട്ടും ഒരു വില ഉണ്ടാവില്ല. ഈ കൺസ്ട്രക്ഷൻ കമ്പനി തകർന്നു പോകുന്നൊക്കെ നമ്മൾ പറയുമ്പോഴും തകരുന്നതിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. തകർന്നാൽ മാത്രമേ നമ്മൾ പിന്നീടുള്ളൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ മക്കളെ തകരാതെ തകർത്താതെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ട് ഈ കുടുംബസംഗമം എന്ന് പറയുന്ന സാധനം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമുക്ക് മനുഷ്യനാവണം, അച്ഛൻ ചിരിക്കണം അമ്മയോട്. ഇനി അങ്ങനെ ചിരിച്ചില്ല എന്ന് വിചാരിച്ചു നിങ്ങൾ, എന്താ സംഭവിക്കുക? നിങ്ങളെങ്ങനെ ഭാര്യയും ഭർത്താവല്ലോ അങ്ങനെ അല്ലടോ, അച്ഛനും അമ്മയെല്ലാം ഭയങ്കര ഫ്രണ്ടാ, ഐ ലവ് യു ഡാ കണ്ണാന്നെല്ലാം പറയുന്നുണ്ടാ ഇല്ല, എന്നാ സൂക്ഷിക്കണം, ഓലെ സൂക്ഷിക്കണം. എന്നാ അങ്ങനെ സൂക്ഷിച്ചോ, ഇന്നു മുതൽ നിങ്ങൾ അച്ഛനും അമ്മയും ചിരിക്കുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോ. അതിനെന്താ അതിന് ഭവിഷ്യത്ത് എന്താണെന്നറിയോ, ചൊട്ടയിലെ ശീലം ചൊടല വരെ. 4 വയസ്സ് മുതൽ നിങ്ങളെ മക്കളിൽ നിങ്ങൾ നിങ്ങളെയായിരിക്കും നിങ്ങളെ മക്കൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങളെ സകല കാര്യങ്ങളും ഈ ശ്രദ്ധിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞാനൊരൊറ്റ ചലഞ്ച് ചെയ്യാം നിങ്ങൾക്ക്, നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങളൊരു 18 വയസ്സിന് താഴെയുള്ള മക്കളോട് ആണായാലും പെണ്ണായാലും ഐറ്റിലോട് സാരി ഉടുക്കുവാൻ പറയാം. ഐറ്റിലോട് സാരി ഉടുക്കുന്ന കണ്ടോ, ഓരോ അമ്മക്ക് ഓരോ താളത്തിലാണ് അമ്മ സാരി ഉടുക്കുക. ചില അമ്മമാർ ഇങ്ങനെ 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 ആക്കിയിട്ട് ഇങ്ങനെ ഉടുക്കും, ചില ആൾ വാരി പൊത്തി ഇങ്ങനെ ഉടുക്കും, ചില ആൾ തീർത്താലും തീർത്താലും ഇതൊന്നും നീരും ഇങ്ങനെ ഇങ്ങനെ കളിക്കും. ശരിയാണോ? എന്നാൽ നിങ്ങളെ മക്കളോട് സാരി ഉടുക്കാൻ പറയുമ്പോൾ അമ്മ എങ്ങനെയാണോ സാരി ഉടുക്കുന്നത് അതേ ശൈലി കളിയും കൊണ്ട് ഈറ്റുകൾ, നിങ്ങളെപ്പോഴും സാരി ഉടുക്കുന്ന ഈറ്റുകൾ കണ്ടിട്ടാണ്. പക്ഷേ ഐറ്റുകൾ കാണുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് ഒരു എല്ലാ ഈറ്റുകൾ മനസ്സിലാക്കുന്നത്. ഞാനൊക്കെ കിട്ടിയതാ, ഞാനും എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും ശീലിപ്പിച്ചൊരു ശീലമുണ്ട്. ഞാനല്ല ഒന്നിച്ചിട്ടേ ഭക്ഷണം കഴിക്കും, അച്ഛൻ പണ്ടേ പണ്ടേ ഇല്ല അച്ഛനും അമ്മയും. ഞാൻ അച്ഛൻ എന്നിട്ട് വൈകുന്നേരം നമ്മളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിഞ്ഞോളി അച്ഛൻ. അച്ഛൻ പറഞ്ഞു നിങ്ങൾ തിന്നോളി, ഞാനങ്ങ് വരും. അമ്മ പറഞ്ഞ് വെള്ളത്തിലിടുവാന്നല്ലാണ്ട് ഈറ്റയൊക്കെ ഞാൻ ചോറ് കൊടുക്കില്ല അവർക്ക്, ഞാൻക്ക് അച്ഛൻ വരാത്തതിന്. ഞാൻ ചാന്തിനി, അമ്മ പറഞ്ഞ് പിന്നെ അങ്ങക്ക് തിരിയും, പിന്നെ എനിക്ക് തിരിഞ്ഞ്. ഈ അച്ഛനില്ലേ ഒരു കാരണവശാലും കള്ള് കുടിച്ചിട്ട് മക്കളെ മുമ്പിൽ വരൂല. അത് അമ്മക്ക് മനസ്സിലാക്കിയിട്ട് അമ്മ പറഞ്ഞ് നിങ്ങൾ വന്നിക്കില്ലെങ്കിൽ, എന്നാൽ കള്ളു കുടിച്ച് വന്നാൽ അച്ഛൻ്റെ പരിപ്പ് അമ്മ എടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തൊരു ഡീസൻ്റ് ആയിട്ടാണെന്നറിയോ, ഞാനങ്ങോട്ട് വന്നാലെന്നാലും പറയാം, അമ്മ പറഞ്ഞ് വന്നോളി നിങ്ങൾ എന്താക്കുവേ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അച്ഛൻ അവസാന കാലഘട്ടം വരെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വരുന്നതുകൊണ്ട് അച്ഛൻ ഏടിയും പോകാൻ പറ്റിയില്ല. മക്കളെ മുമ്പിൽ ഒരിക്കലും അച്ഛൻ അപമാനിതനാവാൻ അല്ലെങ്കിൽ മോശക്കാരനാവാൻ ശ്രദ്ധിച്ചിട്ടില്ല, ശ്രമിച്ചിട്ടില്ല.
അതേ രീതി ഞാൻ ഫോളോ ചെയ്യണ്ടേ? ഞങ്ങൾക്ക് പറ്റിയ പാടി ചെന്നാരോ എല്ലാവരും ഒന്നിച്ചിട്ടാ ഭക്ഷണം കഴിക്കുന്നെങ്കിലും ഞാൻ ഈറ്റുകളെന്ന് മുമ്പെന്ന് പറയുന്ന വർത്താനില്ലേ, ഇപ്പോഴാ ഞാൻ ആലോചിച്ചേ. ഈറ്റുകളെ സ്വാധീനിക്കുന്നത് നിനക്ക് അറിഞ്ഞൂടായിരുന്നോ? ഞാനല്ല പറഞ്ഞു, ഓളാ പറഞ്ഞത്. ഞാളിങ്ങനെ എല്ലാവരും കൂടി ചോറൊന്ന് മോള് പറഞ്ഞു, എൻ്റെ അമ്മക്ക് 92 വയസ്സുണ്ടല്ലോ. ഓള എന്നോട് ചോദിക്കുക, 92 വയസ്സിൽ അമ്മേനെ ഇങ്ങനെ നോക്കണോ എന്ന് പറഞ്ഞ് ഏട്ടൻ്റെ ഇടക്ക് ഉണ്ടാക്കുക കുറച്ച് ദിവസം, ഇല്ലെങ്കിൽ നമ്മുടെ തലയിൽ നിന്ന് ഇങ്ങനെ ചോറ് നിന്നുമ്പോൾ അമ്മേനെ കുറിച്ചിട്ടുള്ള കുറ്റം എന്നോട് ഇങ്ങനെ പറയൂ. ഞാനിതെല്ലാം കേട്ടിരിക്കാന്നല്ലാണ്ട്, പക്ഷെ എൻ്റെ 6 മോള് പറഞ്ഞു, അമ്മ അമ്മ എന്തിനാ അച്ഛമ്മേനെ കുറിച്ച് ചീത്ത പറയുന്നത്? അച്ഛമ്മ ഇവിടെ നിന്ന് അമ്മക്ക് എന്താണെന്നെല്ലാം ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞൊരു വാക്കുണ്ട്, ചെറിയ കുട്ടികൾ മുതിർന്നോല് പറയുന്ന ഒരു തടപെടണ്ട. ആലോചിച്ചോ, പിന്നീട് എനിക്ക് ക്ലാസ് കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതെൻ്റെ കുട്ടിയിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തിയ വർത്തമാനം. പിന്നീടില്ലേ ഞാനും ഭാര്യ ഇത് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ച ശ്രമങ്ങൾ കാണണം. ഞാനും ഭാര്യ ഇപ്പം ഇല്ലേ ഈറ്റയുടെ മുമ്പിന്ന് കൊളുട്ടി ചോറ് തിന്നോടാ, അച്ഛൻ വന്നടാ കരളയെ കൊറളയെന്നല്ലേ ഇങ്ങനെ വിളിക്കും, അച്ഛമ്മക്ക് കൊടുത്തോടാ പശുപുല്ല് തിന്നോടാ ഇങ്ങനെ. അപ്പം എന്നിട്ട് എൻ്റെ ഭാര്യക്ക് ചില സമയത്ത് എന്താ പ്രശ്നം അറിയോ, ഇതപ്പം അടികൂടുക എന്നോളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവന് ഈറ്റകൾ പോയാൽ അടികൂടാലോ, സ്കൂളിൽ പോയാൽ അടികൂടാലോ, ഈറ്റകൾ മാത്രമല്ലേ നന്നാണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നല്ല സ്നേഹത്തോടുകൂടി ഇടപെട്ടപ്പോൾ എൻ്റെ കുട്ടി പശു ചോറ് പശുവിന് പുല്ല് കൊടുത്തിട്ടുണ്ടോ എന്നോൾ ചോറ് എന്നോ ചോദിക്കുന്നുണ്ട്. അച്ഛമ്മക്ക് മരുന്ന് കൊടുത്തു എന്ന് എൻ്റെ 6 മോൾ ചോദിക്കുന്ന രീതിയിലേക്ക് ആളെ മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മക്കൾ ഇങ്ങൾക്ക് മാറ്റാൻ പറ്റും. പറഞ്ഞു മനസ്സിലായല്ലോ, അവിടെ സൂക്ഷിക്കണം. അവിടെ നിങ്ങളെ മക്കൾ ഒരു സ്വഭാവം കൂടി പറയുമ്പോൾ ക്ലാസ് വൈൻഡപ്പാണ്. നിങ്ങളെ മക്കൾ മക്കളും ഇല്ല, നിങ്ങളെല്ലാം ഉണ്ടല്ലോ. എത്ര വയസ്സാണ് എനിക്ക്? 12. വെരി ഗുഡ്. അപ്പം ഞാൻ കുട്ടികളെ കുറച്ച് പ്രത്യേകതകൾ നിയമം പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ പറഞ്ഞു? നിങ്ങൾക്ക് എത്ര വയസ്സായി? 16. വെരി ഗുഡ്. അല്ല ഞങ്ങായി എത്ര വയസ്സായി? 10. വെരി ഗുഡ്. എല്ലാവരും തങ്കപ്പെട്ട. എന്നാൽ ഈ 4 സ്വഭാവം, ഞാൻ പറയുന്ന 4 സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ എന്നോട് പറഞ്ഞുതരണം. ഇന്ത്യൻ നിയമം പറയുന്നു 18 വരെയുള്ള മനുഷ്യന്റെ പേര് കുട്ടി എന്നാണ് പറയുന്നത്. 18 താഴെയുള്ള മനുഷ്യന്റെ പേരെന്താ? കുട്ടി. ഇവൻ A+ കിട്ടിയാലും വെളുത്തവനാണെങ്കിലും കറുത്തവനാണെങ്കിലും എല്ലാം കുട്ടിയാണ്. കോടീശ്വരന്റെ മകനാണെങ്കിലും പാവപ്പെട്ടവന്റെ മകനാണെങ്കിലും 18 മനുഷ്യന്റെ പേരെന്താ? കുട്ടി. വെറും കുട്ടി. അതിലപ്പുറമൊന്നും A+ കിട്ടിയാലൊന്നും വലിയ ഒന്നും മാറ്റണ്ടാവില്ല, ഇച്ചിരി കുട്ടിയാണ്. അങ്ങനെ കുട്ടിയായി പോറ്റേണ്ട ബാധ്യത ആർക്കാണ്? നിങ്ങൾക്കും എനിക്കുമാണ്. പറഞ്ഞു മനസ്സിലായല്ലോ. കുട്ടിക്ക് 4 പ്രത്യേകത, അത് ഉണ്ടോ നിങ്ങളും പറഞ്ഞാൽ നിങ്ങളും പറയണം. കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നിയമം പറയുന്നത് 18 താഴെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിയാണ് പോലും, IQ ഭയങ്കര പോലും ഇച്ചേക്ക്. ശരിയാണോ തെറ്റാണോ പറഞ്ഞോ? നിങ്ങളെ മക്കൾക്ക് ഭയങ്കര ബുദ്ധി ഉണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലയോ? തോന്നിയിട്ടുണ്ടോ? ശരിയാണ്. പക്ഷെ ഇന്ത്യൻ നിയമം പറയുന്നത് ഈറ്റേക്ക് വേണ്ടാത്ത ബുദ്ധിയാണ് ജാസ്തിന്ന്, വേണ്ട ഒരു ബുദ്ധി ഈറ്റുകൾ കാണിക്കില്ല. ശരിയാണോ? ഈ കുട്ടികൾ ചെയ്യേണ്ടത് പഠിക്കുക എന്നതാണ് ഇവരുടെ കർമ്മം. ഇവർ കളിക്കുകയാണെന്നതാണ് ധർമ്മം. ഇവർക്ക് വായിക്കുക എന്നുള്ള ധർമ്മം, അതുപോലെ ചെയ്യൂല. ശരിയാണോ? അതുകൊണ്ട് ബുദ്ധിയില്ല എന്ന് പറയാൻ പറ്റില്ല. ഈറ്റേക്ക് വേണ്ടാത്ത ബുദ്ധി വിത്തിന്. ഈ കുട്ടിക്ക് മൊബൈൽ ഫോൺ കൊടുത്തോ നിങ്ങൾ. മൊബൈൽ ഫോണിന് ട്യൂഷൻ ഉണ്ടെന്നേ ഇവർക്ക്. വാട്സപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ഏത് ട്യൂഷൻ മാഷങ്ങളെ പഠിപ്പിച്ചത്? പക്ഷേ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇൻസ്റ്റഗ്രാം അമ്മയിൽ നിന്ന് ഒളിപ്പിക്കുന്നത് അറിയാമല്ലോ നിങ്ങൾക്കെല്ലാം. അറിഞ്ഞൂടാ, ഏതെങ്കിലും സ്കൂൾ മാഷ് പഠിപ്പിച്ചോ? ഇൻസ്റ്റഗ്രാം അമ്മയിൽ നിന്ന് ഒളിപ്പിക്കുന്നത് എങ്ങനെ 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 പഠിച്ചോ? A+ OQ എന്ന് ഇപ്പോൾ ഈറ്റൊക്കെ തിരിഞ്ഞിട്ടില്ല. മാഷ് പഠിപ്പിച്ചു, ട്യൂഷൻ മാഷ് പഠിപ്പിച്ചു, അമ്മ കുത്തി ചീച്ചു പഠിപ്പിച്ചിട്ടു കൂബ് ഇങ്ങനെ പറയാന്നല്ലാണ്ട് അതൊരു ഫ്ലുവൻസിയിൽ ഇങ്ങോട്ട് വന്നിട്ടില്ല. ശരിയാണോ തെറ്റാണോ? ഇനി ഈറ്റയുടെ ലോകത്തെ ഏത് വമ്പന്മാരെ കാറിന്റെ പേര് വെച്ചാലും ഒരു പറഞ്ഞു തരും. പൃഥ്വിരാജിന്റെ കാർ ഏതാണെന്ന് വെച്ചാൽ അന്നേരം പറയും. ഏതാണോ പറഞ്ഞു? അച്ചാച്ചന്റെ അമ്മേന്റെ പേരെന്താന്ന് വെച്ചാ ആ ഏത് അച്ചാച്ച ഏത് അമ്മമ്മ ഏത് തറവാട് ഇങ്ങനെ വേണ്ട ഒരു ബോധം ഈറ്റെങ്കിലും. ശരിയാണോ? ഇത് എൻ്റെ വീട്ടിലെ കുട്ടിയൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ അമ്മക്ക് എൻ്റെ 3 ചെക്കനെ ഭയങ്കര ബഹുമാനമാണ്. അമ്മ പറയുന്നത് ഭയങ്കര ബുദ്ധിയാണ്. എന്താ അമ്മേനെ പേടിപ്പിച്ചത്? ഈ എൻ്റെ 92 അമ്മക്ക് ഒരു പല പോലത്തെ ഫോണ് എൻ്റെ പെങ്ങൾ കൊണ്ടുകൊടുത്തു 90 വയസ്സിൽ. അതായത് എൻ്റെ മോൻ 1 പഠിക്കുമ്പോൾ അമ്മക്ക് ഈ സ്മാർട്ട് ഫോൺ കണ്ടപ്പോൾ ഇതിൽ വിളിക്കുന്നതും കാണുന്നില്ല, അതിന് നമ്പറും കാണുന്നില്ല. ഇതൊരു സാധനം. അമ്മക്കൊന്നും തിരിയാണ്ട് ഇങ്ങനെ തിരിഞ്ഞു കളിക്കുക. അമ്മക്ക് എന്നോട് ചോദിക്കും മടി, അമ്മേൻ്റെ ഗുരുനാഥൻ ആരാ നിങ്ങൾ? എൻ്റെ 1 ചെക്കൻ. എൻ്റെ അമ്മേനോട് ചോദിച്ച ചോദ്യം എന്നറിയോ? നിങ്ങൾ ഇങ്ങനെ വളർന്നിട്ടും ഇതൊന്നും പഠിച്ചിട്ടില്ല? എൻ്റെ അമ്മ ആകെ തകർന്നു. അമ്മ പ്ലീസ് ഒറ്റ പ്രാവശ്യം അങ്ങനെ വേണം. എൻ്റെ അമ്മേനെ പഠിപ്പിക്കുക, നിങ്ങൾ കാണണം. പച്ച ഞെക്കിയാ വിളിക്കാം, ചോപ്പ് കട്ടാക്കാൻ ഇത് ഒച്ച, പച്ച ചോപ്പ് ഒച്ച. അങ്ങനെ 92 പഠിക്കുക. പച്ച ചോപ്പ് ഒച്ച, ഒച്ച പച്ച ചോപ്പ് ചാ പാച, ഇങ്ങനെ പഠിക്കുന്നു. അങ്ങനെ വേണം ചോദിക്കുക. കുറേ ഞെക്കിയതിന് ശേഷം ഈ 1 ചോദിക്കുക, പഠിച്ചോ അച്ഛമ്മ? നേരത്തെ അമ്മ
ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മേൻ്റെ ഫോണിലേക്ക് ഏതോ കോൾ വന്നു. കോൾ വന്നപ്പോൾ പച്ചയും ചുവപ്പും ഒച്ചയും പ്ലസ് അല്ലയിൽ കണ്ടപ്പോൾ 92 പിന്നെയും ബേജാറായി. ഡാ എന്ന് ചെക്കനെ വിളിച്ചപ്പോൾ ഒന്നാം ക്ലാസ്സിൻ്റെ ഒരു വരവുണ്ട്. ഇവൻ എൻ്റെ അമ്മേൻ്റെ മുമ്പിൽ നിന്ന് ചോദിക്കുക, എത്ര പഠിപ്പിക്കി, നിങ്ങൾ എന്നെ ചെയ്യേ? അമ്മ പറഞ്ഞു, പ്ലീസ് ആരോടും പറഞ്ഞു. അങ്ങനെ ഇവൻ രണ്ടാമത് അമ്മേനെ പഠിപ്പിച്ചൊരു ശബ്ദമുണ്ട്, പച്ച ചുവപ്പ് ഒച്ച. അങ്ങനെ എൻ്റെ അമ്മ പച്ച നോക്കി ഇങ്ങനെ ഫോണിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു വർത്തനമുണ്ട്, എൻ്റെ മോനെ നമ്മൾ മരിക്കുന്നതാ നല്ലത്. ഞാൻ ചാന്തിനി അമ്മക്കിതെന്തെങ്കിൽ അറിയാവാ, ആ ചെക്കന് ഞെക്കുന്ന പരിപ്പെടുക്കുന്നത് കഴിക്കുന്നത് വിറ്റാക്കുന്ന ഓൻ ഇൻസ്റ്റുണ്ട്, ഓൻ ഇൻസ്റ്റ ഈവൻ അമ്മേനെ എന്തെല്ലാം പേര് പറഞ്ഞു ഞങ്ങൾ വേടിപ്പിക്കാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, റീൽസ് ഉണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തും കൊണ്ടുവന്നു. ആ അമ്മ ആകെ പറഞ്ഞു, നമ്മളെല്ലാം മരിക്കുന്ന ഞാൻ നല്ലത്. ആ ഒരു എൻ്റെ അമ്മേൻ്റെ സ്വഭാവം നിങ്ങൾക്കില്ലേ, അമ്മക്കിതൊന്നും അറിഞ്ഞൂടാ, ഓൻ്റെ അടുത്ത് കൊടുക്ക്, ഓൻ പിറ്റായി തരും എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇങ്ങനെ പൊന്തി വരുന്നില്ലേ, തീർന്ന് കഥ. എൻ്റെ അമ്മയുടെ അമ്മ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും കളിക്കുന്ന കണ്ട് ഒരു മക്കൾക്കും ബുദ്ധിയുണ്ട് എന്ന് അമ്മ പറയരുത്. അമ്മയച്ച എപ്പോൾ ആയിട്ടേക്ക് ബുദ്ധിയുണ്ടെന്ന് തിരിയാ, നിങ്ങളുടെ മക്കൾക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് എപ്പോൾ തിരിഞ്ഞത്. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് ഈറ്റകളെ മുമ്പ് നിന്ന് കസേലയിൽ നിന്ന് നമ്മൾ ഉരുണ്ട് പോവുക, വീണൊക്കെ നിങ്ങൾ ഈറ്റകൾ ചിരിച്ച് ചിരിച്ച് വണ്ടാരടങ്ങിപ്പോവും. ആ അങ്ങനെ ഞങ്ങൾ നാല് കാലുമല്ല ഇങ്ങനെ എണീറ്റിട്ട്, കാരണം ഈറ്റകൾ എടുക്കുമൊന്നുമില്ല. ഈറ്റക്ക് അതൊന്നും അറിഞ്ഞൂടെ, ഈറ്റക്ക് ഇൻസ്റ്റ അങ്ങനത്തെ ഇഷ്ട അല്ല, അങ്ങനത്തെ കുറച്ച് സാധനം അറിഞ്ഞൂ. നിങ്ങൾ മുട്ടെല്ലാം കുത്തി എണീക്കുമ്പോൾ ഈറ്റകൾ പറയൂ, എണീക്കല്ലേ അടക്കടക്കങ്ങൾ. അടുക്കളയിൽ പോയിട്ട് ഫോൺ എടുത്തിട്ട് വീണ അമ്മയും ഞാനും ഇന്നത്തെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ വീണിട്ട് എണീക്കുന്ന റീൽസാക്കി മാറ്റിവയ്ക്കുന്നു. ഇതാണ് നിങ്ങളെ മക്കൾ, ആ റീൽസ് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. നിങ്ങളെ മക്കൾ നിങ്ങൾ കസേലയിൽ വന്ന് വീണ ചിരിച്ചു കേട്ടോ, ആരോടും ചിരിച്ചു. ഇപ്പം ഞാൻ വീണാലും നിങ്ങൾ ചിരിച്ച് പണ്ടാരടങ്ങും. പക്ഷെ രണ്ടാമത്തെ മിനിറ്റിൽ നിങ്ങൾ എൻ്റെ അമ്മോ എൻ്റെ പടച്ചോനെ എന്ന് പറഞ്ഞിട്ടൊരു നിലവിളിയോ അല്ലെങ്കിൽ ഇവൻ വീണിക്കേ എന്ന് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു, അതാണ് നിങ്ങളെ മക്കൾ. അച്ഛന് തലവേദന എന്ന് പറയുമ്പോൾ വിക്സ് എടുക്കാൻ ഓടണം ഐറ്റിയിൽ. അങ്ങനെ ഓടുന്ന ഏതെങ്കിലും മക്കൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഐറ്റിയിൽ നിങ്ങളെ നോക്കും. അല്ലാണ്ട് അച്ഛൻ്റെ സാമ്പത്തിക പ്രശ്നം അറിയാണ്ട് ഷൂ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം മരിക്കൂ, ടൂറിന് വിട്ടിക്കില്ല ഞാൻ ഇപ്പം ചാടൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഐറ്റിയിൽ കൊണ്ട് നിങ്ങൾ മരിക്കും, നിങ്ങളെ മരിക്കും ഐറ്റിയിലല്ല. അതെന്തുകൊണ്ട് ഐറ്റിയിൽ അങ്ങനെ സ്വഭാവം കാണിച്ചേ? നമ്മളെ പ്രശ്നങ്ങളൊന്നും ഐറ്റിയിൽ അറിയാതെ പോറ്റിയത് കൊണ്ടാണ്. പക്ഷെ നിങ്ങളെ അച്ഛൻ നിങ്ങളെ ഈ കസലമ്മൽ ഇരിപ്പിക്കാൻ പ്രാപ്തി ഉണ്ടാക്കിയത് എങ്ങനെ അറിയോ? ഇല്ല എന്ന കാര്യം അച്ഛൻ നിങ്ങളോട് ഇല്ല എന്ന് പറഞ്ഞു. ടൂറിന് പോകാൻ അച്ഛൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ടൂറിന് പോകാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് വാശി ഉണ്ടായത്. ശരിയാണോ? നിങ്ങളെ മക്കൾക്ക് ഒരു വാശിയില്ല. ടൂറ് എന്ന് പറയുമ്പോൾ രണ്ട് ടൂറ് കൂട്. അച്ഛൻ പണ്ട് പൈസ തരാത്തോണ്ട് നിങ്ങൾക്ക് പൈസ കൊണ്ട് ആറാട്ട്. നിങ്ങൾ ലേസല്ലേ നിന്നല്ലാ എന്തടോ സൂപ്പർ ബബിൾ കോൺ വണ്ടർഫുൾ ഷവർമ കുയ്മന്തി തിന്നണം മക്കളെ, തിന്നണം. പിന്നെ നിങ്ങൾ അച്ഛൻ എനിക്ക് ഇത് തന്നെയാ ചിരി വരുന്നത്. ഇതെല്ലാം മഞ്ചന്മാർ ചാവണ്ട സാധനമാണോ ഇത്? ഒരു പ്രാവശ്യം പബ്ലിക്കത്ത് നിന്ന് ഒരു ഷവർമ നിന്നല്ല ഞാൻ പറഞ്ഞത്, നിരന്തരം നമ്മളാ. നിങ്ങൾ ഇതിന് മുത്താരി കുടിച്ചിക്കോ, ഗോതമ്പ് മുതിര എന്തിനാ നിങ്ങൾ ഇതൊന്നും? അത് ശരി. അപ്പൊ നിങ്ങളും ചാവാൻ വേണ്ടി ജനിച്ച ആരങ്ങളാണ്. കാരണം ഈ ലോകത്ത് ആ മലപ്പുറത്ത് ഒരു ഒരു പനി പോലെ ക്യാൻസർ വരുന്ന പോലും അറിയങ്ങൾ. കൊഞ്ചിയം പഞ്ചായത്തിൽ ഒരു വീട്ടിൽ ഒരു ക്യാൻസർ രോഗിയുണ്ട്. അതിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ ഈ ജങ്ക് ഫുഡ് കഴിക്കുന്ന മനുഷ്യന്മാർക്കും അതിന്റെ കൂടെ പെപ്സിയും മറ്റേതും കൂടി കുടിച്ചാൽ ഇതിൽ നല്ലൊരു അന്ത്യം ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പൊ നമ്മളെ അമ്മയും അച്ഛനും എനക്ക് കിട്ടാത്ത പെപ്സി കൊണ്ട് കുടിക്കുമ്പോൾ നിങ്ങളെ മക്കളെ കൊല്ലുക എന്നുള്ളത് ബോധം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും കുറെ പരസ്യമുണ്ട്, ബൂസ് ദ സീക്രട്ട് ഓഫ് ബൈ എനർജി എന്ന് പറയുമ്പോൾ നമ്മളെ മക്കൾക്ക് ആ സ്വിറ്റ്സർലാൻഡിലെ പശുവിന് കൊടുക്കുന്ന സാധനം കൊടുക്കുകയാണ് ഇങ്ങനെ കലക്കിയിട്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ മക്കളെ എങ്ങനെ പോറ്റണമെന്നും മക്കളെ ആരോഗ്യം എങ്ങനെ നിലനിർത്തണമെന്നും നിങ്ങൾ ആദ്യം പഠിക്കണം. ഓക്കെ, രണ്ടാമത്തെ പ്രത്യേകത ഈറ്റയ്ക്ക് ഒടുക്കത്തെ ധൈര്യമാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് ഭയങ്കര ധൈര്യമായിരിക്കും. ശരിയാണോ തെറ്റാണോ? ഒരു മരത്തുമ്മ കാര്യമായിട്ട് വേണമെങ്കിൽ മരം ഇങ്ങനെ നിരത്ത് മുട്ടിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞ സാധനം ഐറ്റുകൾ ചെയ്യും. പണ്ടുമ്പോഴും ചെയ്തിനി നിങ്ങളെ മക്കളൊന്നുമല്ല, അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞാൽ അത് പോയിരുന്നു നിങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് വേണം, ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കമ്മിറ്റി ഇവിടെ 4 ബുക്ക് വെക്കുക. എൻ്റെ പറയാം, കമ്മിറ്റി വരിക, പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും ആ ബുക്കൊന്ന് വായിച്ചു നോക്കണം എന്ന് പറഞ്ഞു നോക്ക്. എന്നിട്ടേ പോകാവൂ എന്ന് പറഞ്ഞാൽ ഈറ്റകൾ ആ ചുമര് തുരഞ്ഞിട്ട് അതിലോടി പോയി കളി, എന്നാൽ ഇങ്ങ് വരൂലേറ്റത്. ശരിയാണോ? അതേസമയം നിങ്ങൾ പറയാ, ആരും ആ ഫാനമ കെട്ടിയിട്ട് ആട് തൂങ്ങി നോക്കരുതേ. ക്ലാസ് കഴിഞ്ഞ് ആരും തൂങ്ങരുതെന്ന് പറഞ്ഞില്ലേ, മൂന്നാലാളായി വന്ന് തൂങ്ങിട്ടാന്താ തൂങ്ങിയാൽ ഇങ്ങനെ. കാരണം ഈറ്റുകൾ അങ്ങനത്തെ സ്വഭാവം ഈറ്റുക, അത് ഐറ്റുകളുടെ കുഴപ്പമല്ല, അതിൻ്റെ തലച്ചോറിൻ്റെ കുഴപ്പമാണ്. മൂന്നാമത്തെ പ്രത്യേകത, ഉപദേശം ലെവലെ ശിഷ്ടല്ല ഈറ്റേക്ക്. ശരിയാണോ തെറ്റാണോ? ഉപദേശം ഇഷ്ടമാണോ?
നിയന്ത്രിക്കാൻ ശാസിക്കാൻ ഉപദേശിക്കാൻ തിരുത്താൻ ചങ്കൂറ്റമുള്ളവരായിരിക്കണം രക്ഷാകർത്താക്കൾ. 18 വയസ്സുവരെ ഈറ്റയുടെ തീരുമാനം പൊട്ട തീരുമാനമായിരിക്കും. അത് പൊട്ട തീരുമാനമാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന അച്ഛനും അമ്മയുമായി നിങ്ങൾ മാറണം. അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്ന അച്ഛനും അമ്മയും ഉണ്ട് എങ്കിൽ ഈറ്റ നിങ്ങളോട് തന്നെ ഉണ്ടാവും. അതല്ല, എൻ്റെ മോൻ A+ ഉണ്ട്, പണ്ട് എനിക്ക് 110 മാർക്കാന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ട് എങ്കിൽ ഐറ്റ നിങ്ങളെ കച്ചവടയക്കണം. ശരിയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് അനുഭവം ഉണ്ട്, അങ്ങനെ ഉണ്ടാ. അവിടെ എൻ്റെ മക്കളെ ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം ചെയ്തു തന്നറിയോ, നിങ്ങളെ മക്കൾ പഠിക്കി പഠിക്കുന്ന പറയുമ്പോൾ പഠിക്കുന്നുണ്ടാ, വേഗം പറ നമുക്ക് നിർത്താം. പടി പടി എന്ന് പറയുമ്പോൾ വേഗം പഠിക്കുന്നുണ്ട്, ഇല്ല ഇപ്പോഴും ബുക്ക് എടുത്ത് പഠിക്കുന്നുണ്ട്. ഇറ്റുകൾ പഠിക്കൂല, പഠിക്കൂല. കാരണം അതിനെന്താ കാരണം എന്നറിയോ, ഇറ്റുകൾ പഠിക്കൂല, ഇറ്റുകൾ പഠിക്കാൻ ഇഷ്ടമല്ല. അതിനൊരൊറ്റ താളം മാത്രമേ ഉള്ളൂ, നിങ്ങൾ കുടുംബത്തിൽ ജീവിക്കണം. നിങ്ങൾ കുടുംബത്തിലാണോ ജീവിക്കുന്നത്? യെസ് ഓർ നോ? ഒന്നുകൂടെ അച്ഛത് പറ, വാട്ട് ഈസ് കുടുംബം? നേരത്തെ ഞാൻ പറയുമല്ലോ, കൂടുമ്പോൾ ഒന്ന് ആലോചിച്ചോ, നിങ്ങൾ കുടുംബം ഇമ്പം ഉണ്ടോ എന്ന്. ഭാര്യയും ഭർത്താവും മക്കളും കുടുംബം എന്തൊരു ഇമ്പാണ് നിങ്ങളെ വീട്ടിൽ ഉണ്ടോ? CCTV വെച്ചാൽ തിരിയൂ നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഇമ്പം എന്താന്ന്. പക്ഷെ ഓർമ്മിച്ചോ, കുടുംബം എന്ന് പറയുന്ന വാക്കിന്റെ നിർവചനം കൂടുമ്പോൾ ഇമ്പമുള്ളതല്ല. ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അച്ഛനും അമ്മയും മക്കളും അച്ചാച്ഛനും അമ്മമ്മയും കാരണവന്മാരും ഒന്നിച്ചു താമസിക്കുന്ന സ്ഥലമാണ് കുടുംബം. ഉത്തരവാദിത്ത ബോധം വേണം. 1 വയസ്സുള്ള കുട്ടിക്ക് ഉത്തരവാദിത്തം കൊടുക്കണം. അച്ഛനും അമ്മക്കും നല്ല ഉത്തരവാദിത്തം വേണം. 4 വയസ്സുവരെയുള്ള കുട്ടികൾ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ നോക്കരുത് എന്ന് WHO എന്ന് പറയുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഘടന ശാസ്ത്രീയമായി പ്രൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ 4 വയസ്സുള്ള കുട്ടിക്ക് ഇതുവരെ സ്ക്രീൻ കാണിച്ചു കൊടുത്തിട്ടില്ല? സുക്കൻബർഗിന്റെ ഇൻസ്റ്റഗ്രാമിന്റെ മുതലാളി, ഫേസ്ബുക്കിന്റെ മുതലാളി 7 വയസ്സുള്ള കുട്ടിക്ക് ഇന്ന് വരെ ചക്കൻ മൊബൈൽ ഫോൺ കണ്ടിട്ടില്ല. ഞങ്ങള് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം ഐറ്റേക്ക് കിട്ടട്ടെ, അതായത് പണ്ടാരടങ്ങി ചത്തോട്ടെ എന്ന്. അതുകൊണ്ട് 4 വയസ്സുവരെ വിത്തൗട്ട് സ്ക്രീൻ, വിത്തൗട്ട് ട്രൗസർ, അങ്ങനെയാണ്. അല്ലാണ്ട് മക്കൾ ഫോണും കൊണ്ടുപോകുമ്പോൾ ഭയങ്കര അഭിമാനിക്കുന്ന രക്ഷാകർത്താക്കളാണ് നമ്മളെ നാടിന്റെ ശാപം. കേരളത്തിലെ നീറ്റ് പരീക്ഷയിൽ 1-ാം റാങ്ക് കിട്ടിയ കുട്ടീൻ്റെ പേരറിയോ നിങ്ങൾക്ക്? നിങ്ങൾക്കറിയണോ? ആര്യ. ആര്യ എന്ന് പറഞ്ഞാൽ എൻ്റെ SI മോളാണ്. ഇന്ത്യയിൽ 16-ാമത്തെ റാങ്ക് ആ കുട്ടിക്ക്, കേരളത്തിൽ 1-ാമത്തെ റാങ്ക്. ആര്യ സാധാ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. ആ കുട്ടിയുടെ ചാനലുകാരും ചോദിച്ചു, എങ്ങനെയാണ് നിനക്ക് ഈ മാർക്ക് 1-ാം റാങ്ക് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ കുട്ടി പറഞ്ഞു, എനിക്ക് വാശിയാണ്, എനിക്ക് ഡോക്ടറാകണമെന്നത് വാശിയാണ്, ഞാനത് സ്വപ്നം കണ്ടുപോയി. അങ്ങനെ ഡോക്ടറാകാൻ വേണ്ടി ഞാൻ മരണക്കളി, മരണപ്പഠിത്തമായിരുന്നു. മകൾക്ക് അച്ഛൻ ഫോൺ വാങ്ങിച്ചു തന്നു എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ തന്ന ഫോൺ ഞാൻ സ്നേഹപൂർവ്വം നിരസിച്ച് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്തുകൊണ്ട് മോള് ഫോൺ ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു സാധാ കേരളത്തിലെ കുട്ടി 4 മണിക്കൂർ സമയം ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. എത്ര മണിക്കൂർ? നിങ്ങളെ മക്കൾ എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട്? എല്ലാവരും 4 മണിക്കൂർ മിനിമം ഉപയോഗിക്കുന്നുണ്ട്. ഒരു മനുഷ്യക്കുട്ടി 8 മണിക്കൂർ ഉറങ്ങണം, അതറിയോ നിങ്ങൾ? അപ്പൊ 8 മണിക്കൂർ ഉറങ്ങി 4 മണിക്കൂർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ബാക്കി എത്ര മണിക്കൂറുണ്ട് ഒരു ദിവസത്തിൽ? 12 മണിക്കൂർ. അതിൽ 8 മണിക്കൂർ സ്കൂളും പോയാൽ പിന്നെ കുട്ടിക്ക് പഠിക്കാൻ സമയമുണ്ടോ ഇല്ലയോ? പറഞ്ഞോ, പഠിക്കാൻ സമയമില്ല. ആ ബോധത്തോടു കൂടിയാണ് ഞാൻ ഫോൺ ഉപേക്ഷിച്ചത്. എൻ്റെ ഫോണ് ഞാൻ വിളിക്കേണ്ട അടുത്ത് അച്ഛൻ്റെ ഫോൺ എടുത്ത് വിളിക്കും, അമ്മേൻ്റെ ഫോൺ എടുത്ത് വിളിക്കും. എനിക്ക് വിളിച്ചാൽ പോരെ എന്നാ കുട്ടി ചോദിച്ചത്. 1200 വാങ്ങിയ ആദിദേവ് എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിയോട് ചോദിച്ചു, പ്ലസ് ടുവിന് എങ്ങനെ കിട്ടി 1200? ഞാൻ ഫോണിന് ഉപേക്ഷിച്ചു. എന്തിനാ ഫോണിന് ഉപേക്ഷിച്ചത്? 4.5 മണിക്കൂർ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ മക്കളോ, അച്ഛന് കിട്ടാത്ത സൗഭാഗ്യം. എൻ്റെ അച്ഛൻ പണ്ട് ഫോൺ വാങ്ങി തന്നില്ല, അതുകൊണ്ട് മോന് നല്ല സ്വന്തമായി ഫോൺ വാങ്ങിച്ചു കൊടുക്കാൻ വാശി പിടിക്കുന്ന രക്ഷാകർത്താക്കൾ ഓർപ്പിച്ചോ, അവർ പഠിക്കേണ്ടുന്ന സമയമാണ് ഏത് സാധനം അപഹരിക്കുന്നത്? മൊബൈൽ ഫോൺ. അവർ സംഭവം മനസ്സിലായല്ലോ. അപ്പൊ ഇന്നു മുതൽ നിയന്ത്രിക്കാൻ പറ്റണം. തെറ്റ് കണ്ടാൽ തിരുത്തണം. തെറ്റ് കണ്ടാൽ ശാസിക്കുന്നതിനപ്പുറത്തേക്ക് തെറ്റ് തെറ്റാണെന്ന് പറയണം നിങ്ങളുടെ മക്കളോട്.
അത് കണ്ടു വളരണം കുട്ടി. മനസ്സിലായല്ലോ. ഒരു പോയിന്റ് കൂടി ഓർമ്മിച്ചവിടെ വെച്ചോ, നിങ്ങളെ മക്കൾ നിങ്ങൾ പോറ്റുമ്പോൾ ഒരു കാര്യം ഓർമ്മിച്ചോ, നിങ്ങൾ ഇന്ത്യയിലാണോ ജീവിക്കുന്നത്? യെസ് പറഞ്ഞോ. വെരി ഗുഡ്. ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യയിൽ കുറെ നിയമങ്ങളുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടോ? ഇന്ത്യയിൽ സകലത്തിനും നിയമമുണ്ട്. അറിയോ നിങ്ങൾ എങ്ങനെ വീടെടുക്കണം, അതിന് നിയമമുണ്ടല്ലോ. പ്ലാൻ വരക്കണം, പ്ലാൻ പാസ്സാക്കണം, കളകളകളാന്ന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതുപോലെ ജീവിക്കാനും കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇന്ത്യയിലെ നിയമത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനും പരാജയപ്പെട്ടു പോയിട്ടില്ല. നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, മക്കളുടെ മുമ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പിച്ചോ, നിയമം അനുസരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നല്ല. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ലഹരി വസ്തു വിൽക്കാനും ഉപയോഗിക്കാനും പാടില്ല എന്നുള്ള നാടാണ് നമ്മുടെ നാട്. നിങ്ങളെ മക്കൾ 18 വയസ്സിന് താഴെ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ നോക്കിയാ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല എന്നുള്ള നിയമമുള്ള നാടായത്. നിങ്ങളെ മക്കൾ ബൈക്ക് ഓടിച്ചില്ലേ? നിങ്ങളെ മക്കൾ കാർ ഓടിക്കാൻ പഠിച്ചില്ലേ 18 വയസ്സിന് താഴെ? പിന്നെ കഴിഞ്ഞില്ലേ കഥ. അതുകൊണ്ട് പറയും, ഇന്ത്യയിൽ നിയമത്തിന് വിരുദ്ധമായ പ്രവർത്തനത്തിന് നമ്മൾ കുറ്റം എന്താ പറയാ. നിയമം തെറ്റിക്കുന്നവന്റെ നിയമം തെറ്റിക്കുന്നതാണ് എന്തെന്ന് കുറ്റം. നിയമത്തിനെതിരായ പ്രവർത്തനം. കുറ്റം ചെയ്തവനെ വിളിക്കുന്ന പേരെന്താ? ഒന്നും കൂടി നല്ലോണം പറഞ്ഞോളി. കുറ്റവാളി. അതൊരു രസമുള്ള പേരാണ് കുറ്റവാളി. മറ്റേ പേര് പറയാം, കള്ളൻ. പറഞ്ഞോളി എന്താ പേര്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം, നിയമത്തിന് എതിരായ പ്രവർത്തനം കുറ്റം. കുറ്റം ചെയ്തവന്റെ പേരെന്താ? കുറ്റവാളി അഥവാ കള്ളൻ. കള്ളൻ ശിക്ഷിക്കപ്പെടണം. ഈ വാദത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യെസ് പറഞ്ഞോ. ഒന്നുകൂടി ഒറ്റത്ത് പറ. വെരി ഗുഡ്. ഒന്നുകൂടി ഓർമ്മിച്ചോ, നിയമത്തിനെതിരായ പ്രവർത്തനം കുറ്റം. കുറ്റം ചെയ്തവൻ കള്ളൻ. കള്ളൻ ശിക്ഷിക്കപ്പെടണം. ഒരു തർക്കമില്ലല്ലോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം എന്താ പറയുക? നിങ്ങൾ കള്ളനാണോ? നിങ്ങൾ കള്ളനാണോ? യെസ് പറഞ്ഞോ. നോ. നിങ്ങൾ കള്ളത്തികളാണോ? പറഞ്ഞോളി. ഒറ്റത്ത് പറ. നോ. നിങ്ങൾ ഒച്ചയില്ലാന്ന് എന്നോട് പറയണ്ടേ. പെണ്ണുങ്ങൾ ഒച്ച എത്രത്തോളം ഉണ്ടെന്ന് എനക്കറിയാം. എൻ്റെ വീട്ടിലില്ലേ പെണ്ണുങ്ങൾ പുയ്ത്തൊരു വീടാണ്. എൻ്റെ അമ്മ, 4 പെങ്ങള്, 2 മരുമക്കള്, പെൺപാട പുയ്ത്തിന് കോനാലല്ലേ ഇരിക്കും. നിങ്ങളെ തന്നെ, നിങ്ങളെ പോലെ തന്നെ കേട്ടോ. എൻ്റെ അമ്മയും പെങ്ങളെല്ലാം ഇങ്ങനെ പൗഡറിലിട്ട്, അമ്മേൻ്റെയും അച്ഛൻ്റെ അമ്മേൻ്റെയും പെങ്ങളെയും വർത്താനം കേൾക്കണ അടുക്കള. എൻ്റെ വടക്കേ കോനായി പോകണം. തിരിച്ചു മരിച്ചു. ഇറാനിൽ ബോംബുണ്ടാക്കുന്ന എൻ്റെ അമ്മയാണ്. ബോംബ് കൊണ്ടുകൊടുക്കുന്ന മരുമക്കള്. പക്ഷെ അച്ഛൻ വിളിക്കുമ്പോൾ ഇല്ലേ ഒച്ച ഉണ്ടാവില്ല. ഞാൻ ചാന്തമ്മ ഒച്ച ഇല്ലേ. ബഹുമാനം, ബഹുമാനം. അവിടെ അതുകൊണ്ട് നിങ്ങൾ വർത്താനം പറയുകയെന്നും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് നല്ല നാവുണ്ട്. അതുകൊണ്ട് ഒച്ചത്തിൽ അങ്ങ് പറഞ്ഞങ്ങ് ശീലിച്ചു. ഒന്നും കൂടി ചോദിക്കും, നിങ്ങൾ കള്ളത്തിയാണോ? നോ. വെരി ഗുഡ്. എന്നാലൊരു സ്വകാര്യം പറയട്ടെ, എന്നോട് വിഷമം തോന്നുന്നു നിങ്ങൾക്ക്. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാരും ഇന്ത്യയിലെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് നിയമം. ഇന്ത്യയിൽ നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറ്റമാണ്. കുറ്റം ചെയ്തവന്റെ പേരെന്താ? നല്ല രസമല്ലേ കേൾക്കാൻ. നിങ്ങളെ മക്കളെ കള്ളനാക്കി വളർത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളെ മക്കളെ കള്ളൻ എന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? അത് ശരി. ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല. എന്നിട്ട് മക്കളെ പോരുന്ന മുഴുവൻ കള്ളനെ പോലെ, പിന്നെ എങ്ങനെയാ ശരിയാവുക? അല്ല സാർ, നിങ്ങൾക്ക് ഗാംബ്ലിംഗ് ആക്ട് അറിയാമോ? അറിയാമോ? യു ആർ അണ്ടർ അറസ്റ്റ്. നമ്മൾ ജയിലിൽ പോവും. അവിടുന്ന് ജയിലിൽ നിന്ന് ഇങ്ങനെ ഇതിന്റെ ശിക്ഷയെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ചോദിക്കും, പോക്സോ നിയമം അറിയാമോ? അവിടെ തന്നെ കിടന്നോളി. ഇനിയിപ്പം ഇവിടെ കസലമ്മയിൽ ഇരിക്കുവാൻ എത്ര ആളുണ്ട് പറഞ്ഞോളി. അല്ല 12, ഇനി റെഡിയാ? ഇനി കള്ളനാണോ അല്ലയോ? അല്ല, നമ്മൾ കള്ളനാണോ അല്ലയോ? എല്ലാം നിയമം അറിയാമോ? എല്ലാം നിയമം അറിയാമോ? 16, എനിക്ക് എല്ലാം നിയമം അറിയാമോ? ഇല്ല, ജയിലിൽ തന്നെയാ കേട്ടോ. അതുകൊണ്ട് പറഞ്ഞ ഏ പഠിച്ചോ. നോ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ നമ്മളെ സെക്രട്ടറിനെ കുത്തി. ചന്ദ്രേട്ടൻ ഒരു ഒറ്റ കുത്തു, മൂപ്പർ മരിച്ചു. അങ്ങനെ പോലീസ് എന്നെ പിടിച്ചു കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഇന്ത്യയിലെ കോടതി എന്നെ ഇങ്ങനെ എങ്ങനെയാണ് കുത്തിയത്? നിങ്ങൾ കണ്ടോല് പറഞ്ഞാൽ മാത്രം എന്നെ ഇന്ത്യൻ കോടതി ശിക്ഷിക്കും. ഞാൻ നിങ്ങളങ്ങ് പേടിപ്പിച്ചു. ഞാനാറ്റം കുത്തി എന്ന് പറഞ്ഞാൽ വേണ്ടി ഇങ്ങനെ ഞാൻ കുത്തു എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഇല്ലപ്പാ, നല്ല ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി, പിന്നെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ? എനിക്ക് നിയമം അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ഞാൻ പറയാം, അതൊന്നും ഞാൻ പറയാം. ഞാൻ പറയാം, അങ്ങനെ കുത്തുന്നു ഞാൻ മരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അറിയാണ്ടങ്ങ് കുത്തിപ്പോയി. ഞാനിപ്പം തേങ്ങക്കല്ലം കുത്തുന്ന പോലെ അങ്ങനെ കോടതി പറയാൻ പറ്റുമോ? നോ. നിയമം അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന വേറൊരു 5 കൊല്ലം കൂടി ശിക്ഷ ഉണ്ടാവും. അതുകൊണ്ട് ഇന്ന് മുതൽ ഒന്നും അരങ്ങണ്ട. നിങ്ങൾ നിങ്ങൾക്ക് നിയമം അറിയാവുന്ന വെച്ചാൽ നിങ്ങൾ ഈ ഇരുത്തണ്ടല്ലോ, അതിരുന്നാൽ മതി. ഇല്ലെങ്കിൽ ആ വെള്ളം വണ്ടി വന്ന് കൂട്ടിക്കൊണ്ടു പോകും. അപ്പൊ ഈ ബോധമെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടേ? അപ്പൊ ഇന്ന് മുതൽ മക്കളെ നിയമം അറിയാതെ പഠിപ്പിക്കുന്ന, മക്കൾ നിയമം പഠിച്ചില്ല എങ്കിൽ ആരാ ഉത്തരവാദി? 18 വയസ്സിന് താഴെയുള്ള കുട്ടി. അതുകൊണ്ടാ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാഹനം ഓടിക്കരുത് എന്നൊരു നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നത്. എന്തുകൊണ്ടാ 18 വയസ്സിന് താഴെ ബൈക്ക് ഓടിച്ചാൽ ഓടാത്തല്ല? നിങ്ങൾ 11 ടൗണിൽ നിൽക്ക്, ഒന്ന് നിന്നിക്ക്. ഞങ്ങൾ വരെ ഒരു പറഞ്ഞൊരു ബൈക്ക് വന്നിട്ടുണ്ട് കെട്ടി. ഞങ്ങൾ ഒരു ഇങ്ങനെ നെഞ്ഞ് കത്തിപ്പോന്ന പോലത്തെ ഒരു ബൈക്ക്. അതാരാ ഓടിക്കുന്നേ? 65 വയസ്സുള്ളവനാ ഓടിക്കുന്നത്. അതാരാ ഓടിക്കോ പറ. അപ്പൊ ചാവോ പേടിയില്ലാത്ത ആരാ? അവിടെയാണ്. എന്തുകൊണ്ടാ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ലൈസൻസ് കൊടുക്കരുത്, വാഹനം ഓടിപ്പിക്കരുത് എന്ന് പറഞ്ഞ അന്തം വിട്ട ബുദ്ധി.
ഒടുക്കത്ത ധൈര്യം ഞാൻ മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്ന തലച്ചോറിന് ബൈക്ക് കൊടുത്താലോ? ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ ഇപ്പൊ നമ്മള് സാറേ നിങ്ങൾക്ക് നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ എങ്ങനെയാ ഒരു 10-35 എത്തുമ്പോ മക്കളെ മുഖേല ഇങ്ങനെ ഓർമ്മ വരും, അപ്പാടെ ഇത് സ്ലോ ആവും. ഭാര്യന്റെ ഓർമ്മ, ഭാര്യന്റെ ഓർമ്മ നിങ്ങളുടെ ഒരു ചാട്ടായിരിക്കും ബൈക്ക്, മനസ്സിലായി? അല്ല ഭാര്യന്റെ ഓർമ്മ വരില്ല, മക്കള് അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക, ശരിയാണോ? എന്നാ എനിക്കടോ പന്ത്രണ്ടേ എനിക്ക് ബൈക്ക് വന്നാൽ ഇനി ആരോ ഇങ്ങനെ 40 സ്പീഡിൽ എത്തിയാൽ നിങ്ങൾ പറയോ എന്റെ അച്ഛൻ ഇനി ആരാണ് പഠിച്ചവനെ ഉണ്ടാവാന്ന് എനിക്ക് ചിന്തിച്ചിട്ടുണ്ടോ? ഇനി സാറേ നിന്റെ മനസ്സിലാരാന്നറിയോ? സുക്കൻ ഒരു പേരുടെ ഷുമാക്കർ ആ ഈ ആക്സിലേറ്റർ മാക്സിമം ഉരുണ്ടുവാനായിട്ട് ശ്രമിക്കുക. ഈ സ്പീഡോ മീറ്ററിന് ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എത്തിക്കേണ്ട ബുദ്ധി ആയിട്ടേക്ക് ഉണ്ടാവുക. ഇത് നിങ്ങളെ മോനായാലും എന്റെ മോനായാലും എ പ്ലസ് കിട്ടിയാലും ഈ ബോധമുള്ള കുട്ടിക്ക് ബൈക്ക് കൊടുത്തായിട്ട് കത്തുവോ ഇല്ലയോ? പറ കോഴിക്കോട് ടൗണിൽ മാത്രം 194 ആളുകളായി കൊല്ലം മരിച്ചത്. കോഴിക്കോട് സിറ്റിയിൽ മാത്രം 195-ാമത്തെ കുട്ടി നിങ്ങളാവരുത്. അതാണ് നമ്മളെ പ്രാർത്ഥന. അതിനെന്ത് ചെയ്യണം? 18 വരെ ഈ മക്കളുടെ മനസ്സ് നിയന്ത്രിക്കപ്പെടുന്നത് വരെ. അതുകൊണ്ടാണ് കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞേ. കല്യാണം കഴിക്കേണ്ട 12 വരെ അന്തം വിട്ട ബുദ്ധി, ഒടുക്കത്തെ ധൈര്യം, ഇതിൽ അടിച്ച് പിരിഞ്ഞ് മരിച്ചു ചോദിച്ചത്. 18 താഴെ വോട്ടവകാശം കൊടുക്കാത്ത എന്തുകൊണ്ട് ഇച്ചേക്ക്? ഇന്ത്യയിൽ 12 കഴിഞ്ഞാലാ വോട്ടവകാശം? അപ്പൊ എന്താ ഇറ്റേക്കാരുടെ വോട്ട് കൊടുത്തിട്ടുണ്ട്? ഇന്ത്യയെല്ലാം പണ്ടേ വിറ്റുവയ്ക്കുണ്ടാവും, കാരണം ഇറ്റേൽ വേണ്ടാത്തവരിക്ക് വോട്ട് ചെയ്യും. ശരിയാണോ തെറ്റാണോ? അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായിരിക്കില്ല. നിങ്ങൾ പറയുന്നത് നിങ്ങളെ മോയൻ തങ്കു, എനിക്ക് ഈ അമ്മമാരെ വർത്തമാനം കേൾക്കുമ്പോൾ ചിരി വരിക. ഓറേക്കാളും നല്ലോണം ഓനാ ഓടിക്കുക, ഓർക്ക് വെറുണ്ട്, ഓർന്ന് തന്നെ ഭർത്താവ്. ആ ഒരു വിശ്വാസ്യം വിശ്വസിക്ക് നിങ്ങളാണ് ആദ്യം തച്ചുവല്ലുന്നത്. ശരിയാണോ തെറ്റാണോ? അതുകൊണ്ട് ഇന്ന് മുതൽ ആർജവമുള്ള അച്ഛനും അമ്മയും പറയണം. 18 ഞാനില്ലേ ശരിക്കും, ഞാനിത് പറയാൻ കാരണം എനിക്ക് 5 ബൈക്ക് ഓടിക്കാൻ മുട്ടീനി. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ എനിക്ക് ബൈക്ക് വേണം. അച്ഛൻ പറഞ്ഞു തോറ്റ് പണ്ടാരടങ്ങിക്കോ, ആര് പറഞ്ഞു ജയിക്കണമെന്ന്? എനക്കൊരു മുട്ടൂല, ഞാൻ പിന്നെ മരിച്ചു. അങ്ങനെ ഞാൻ എങ്ങനെയല്ലോ ജയിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഓനൊന്നും വാങ്ങിക്കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ അച്ഛനില്ലേ ചരിത്രത്തിൽ ആദ്യമായി എന്നെ കെട്ടി ഇങ്ങ് പിടിച്ച് എന്നോട് പറഞ്ഞു, മോനെ 18 ബൈക്ക് ഓടിക്കാൻ ഇന്ത്യൻ നിയമം സമ്മതിക്കുന്നില്ല, എൻ്റെ മോൻ കള്ളനാവുന്നത് എനിക്കിഷ്ടമല്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് എൻ്റെ അച്ഛൻ എനിക്ക് ഇഷ്ടാവുക, കാരണം പറയാ കള്ളനാകുന്ന ഇഷ്ടമല്ല എന്ന്. ഞാൻ വെച്ചാൽ എന്നെ കള്ളനായിട്ട് അച്ഛൻ കണക്കാക്കിയ ഞാൻ അതുവരെ വിചാരിച്ചു. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ ഒരു സാന്ത്വനിപ്പിക്കലുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ 1.5 ലക്ഷം ഇപ്പം ഞാൻ ഇട്ടു. എൻ്റെ 18 കഴിഞ്ഞിട്ട് ഇനി ബൈക്ക് വാങ്ങുമോ എന്തെങ്കിലും കായ്ക്കോ പോയി ചാവോ, പക്ഷെ അതുവരെ ഇനി ചത്താൽ എൻ്റെ മനസ്സാക്ഷി എന്നെ സമ്മതിക്കൂലെന്ന് പറഞ്ഞ് രണ്ട് കരച്ചിലെല്ലാം കരഞ്ഞപ്പോൾ എൻ്റെ ഒരു സന്തോഷങ്ങൾ കാണാൻ എനിക്ക് ബൈക്കും വേണ്ട ഒരു കുന്തവും വേണ്ട. അങ്ങനെ ഞാൻ കാത്തുനിന്നു. 18 ലൈസൻസ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് വരും. എൻ്റെ ഈ 1.5 ലക്ഷം കിട്ടിയാൽ അത് ചെയ്ത് അവർ പണ്ട് വന്ന 1.5 ബാങ്കിൽ അച്ഛൻ പറഞ്ഞു ബൈക്ക് വാങ്ങി ഇനി പണിയെടുത്തിട്ട് ഇനി വാങ്ങണം, അല്ലാണ്ട് എൻ്റെ ചേച്ചി ഞാൻ നിങ്ങൾ അന്ന് പറഞ്ഞ 1.5 ലക്ഷം ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ലേ, ഇനി പോയി തത്താളാന്ന് പിന്നെ പറഞ്ഞപ്പോൾ എനക്കില്ലേ ചാവനും തോന്നുന്നില്ല. ഇങ്ങനെ ഞാൻ മേലെ പോവാ താഴെ വരും, അങ്ങനെ ഞാൻ കിടന്നുറങ്ങിയപ്പോൾ ഉറക്കം വരുന്നില്ല. 12:30 എനിക്ക് ഐഡിയ കിട്ടി, ഞാൻ ഓടി വന്ന് ഉറങ്ങുന്ന അച്ഛൻ ഉരുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പം ഒതുക്കണം സ്വത്ത്, എൻ്റെ സ്വത്തി കന്നേക്ക് ഞാൻ പിറ്റിട്ട് ഇടയ്ക്ക് പോയിക്കോളും. അച്ഛൻ്റെ കാട്ടിൻ്റെ അടിയിലുള്ള മട്ടലെടുത്തു 4 സംഗതി എനിക്ക് മനസ്സിലായി, ഇത് നടക്കൂല വഹയനോട്. അങ്ങനെ 18 ഞാനും എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ മുഹമ്മദും കൂടി ഓർക്കാട്ടേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പാരലൽ കോളേജ് തുടങ്ങാം 12 ഞങ്ങൾ. അങ്ങനെ ആർക്ക് വേണമെങ്കിൽ ട്യൂഷൻ എടുക്കും, ഇംഗ്ലീഷ് തോറ്റ ഞാനാണ് ഇംഗ്ലീഷിൻ്റെ ട്യൂഷൻ, എനിക്ക് അതൊന്നും വിഷയമല്ല, എനിക്ക് ബൈക്ക് വാങ്ങണം. ഞാനും ഓനും കൂടി ട്യൂഷൻ എത്രയോ പൊട്ടന്മാർ എൻ്റെ അടുത്ത് വന്ന് പഠിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ പൈസ ഒന്നും തിന്നൊന്നുമില്ല, എല്ലാം പെട്ടിക്കൊണ്ടാകും. ആരോടുള്ള ദേഷ്യം? ആ അച്ഛൻ പെട്ടി കൊണ്ടാച്ച 21-ാമത്തെ പെട്ടി തുറന്നു നോക്കുമ്പോൾ ഇല്ലേ 28,500. ഞാൻ മുഹമ്മദ് പറഞ്ഞ ബുള്ളറ്റാണ് നല്ലത്, എന്നാലും അവർ ഞെട്ടു. അങ്ങനെ ഞങ്ങൾ ബുള്ളറ്റ് നോക്കി പോകുമ്പോൾ മുക്കാളിയുള്ള ഒരു പട്ടാളക്കാരൻ്റെ അടുത്ത് ബുള്ളറ്റ് 28,500 ബുള്ളറ്റ് കിട്ടി. ഞാനത് വാങ്ങി പൈസ എല്ലാം കൊടുത്ത് അങ്ങനെ താക്കോൽ എന്നിട്ട് ഞങ്ങളോട് ഞങ്ങൾ എടുത്തോളി നോക്കുമ്പോൾ എനിക്കിത് ഓടിക്കുന്ന അറിഞ്ഞൂടാ മുഹമ്മദിൻ്റെ അറിഞ്ഞൂടാ ബൈക്ക് ബുള്ളറ്റ് വാങ്ങണം എന്നുള്ള വാശി നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏറാമല്ലെന്നൊരു ഗുഡ്സ് വണ്ടി വരുത്തുക, ഗുഡ്സുകാരനോട് പറഞ്ഞു ഇത് അതിൽ കാറ്റ്, ഓൻ ചോദിച്ചു നിങ്ങൾ എന്തെന്നാ കളിക്കുന്നത്, ഞാൻ പറഞ്ഞു ഇത് അതിനല്ല ഇത് വേറെ അതിനാ ഇനി കയറ്റുന്നുണ്ടോ കയറ്റ്. അങ്ങനെ ഈ ഗുഡ്സുമൊക്കെ കയറ്റിയിട്ട് എൻ്റെ വീട്ടിലേക്ക് ബുള്ളറ്റ് കൊണ്ടുവന്നിട്ട് അച്ഛൻ ഉറങ്ങുന്ന ബെഡ്റൂമിൻ്റെ വാതിലിൻ്റെ ചോട്ടിലിൻ്റെ പുകക്കുടയിൽ കൃത്യമായിട്ട് വെച്ചിട്ട് ഞങ്ങൾ 4 കൂടി ചുമരും എന്താ പറയുക ചെയ്തി എന്ന് പറയില്ല നമ്മൾ അയമൽ എടുത്തു വെച്ച് എൻ്റെ ആ ഓട്ടോറിക്ഷക്കാരൻ ഗുഡ്സുകാരൻ ചോദിച്ചു നിങ്ങൾ എന്തെന്നാ ഈ കളിക്കുന്നത്, ഞാൾ ഇത് അതിനല്ല ഇത് വേറെ അതിന് അഞ്ഞുമണ കാറ്റ് വെക്ക്. അങ്ങനെ ഞങ്ങൾ 4 കൂടി അയമ കാറ്റി വെച്ച് അങ്ങനെ എൻ്റെ അച്ഛൻ കൃത്യമായിട്ട് 2:45 ഉറങ്ങും. മുഹമ്മദോട് പറഞ്ഞു ഇനി ഉറങ്ങിയോ നോക്കിയട്ടെ. അങ്ങനെ ഞാൻ മുഹമ്മദ് എന്ന് നോക്കുമ്പോൾ അച്ഛൻ 2:45 ഉറങ്ങിയിന് നോക്കുമ്പോൾ ഇത് സ്റ്റാർട്ടാക്കും എനിക്ക് തിരിയണ്ടേ. ഞാൻ ആ ബുള്ള ഗുഡ്സുകാരനോട് പറഞ്ഞു ഇതൊന്ന് സ്റ്റാർട്ടായി തുരുങ്ങി ഓമ്പർ ഇത് നിങ്ങൾക്ക് ബുള്ളറ്റ് എന്ത് നിങ്ങൾ സ്റ്റാർട്ടാക്കുന്ന അറിഞ്ഞൂടാ ഓടിക്കുന്ന അറിഞ്ഞൂടാ ഇത് നിലത്തല്ലേ വെച്ച മേലെയും വെച്ച് ഓനൊന്നും തിരിയുന്നില്ല. ആൾ പറഞ്ഞു ഇത് വേറെ എനിക്കിപ്പം കാണാം ഇനി സ്റ്റാർട്ടായി താ. അങ്ങനെ ഈ ബുള്ളറ്റില്ലേ ഈ ഗുഡ്സുകാരനൊരു ഒറ്റ സ്റ്റാർട്ടാക്കലാണ്.
അവാടാ അവാടമാണെന്ന് ഒച്ച കേട്ടരുത്, അകത്തുനിന്ന് വേറൊരു ടബാന്നൊരു ഒച്ച. അന്ന ഒച്ച നരങ്ങള് അച്ഛൻ കട്ടുമെന്ന് വീണതാ, മനസ്സിലായില്ലേ? എണീറ്റ് വന്ന് മൂമ്മതറി വരുന്നുണ്ട് വരുന്നുണ്ട്, വാതിലൊരൊറ്റ തുറക്കലു. എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇതിനകത്ത് മുട്ടാൻ തെറി ഇങ്ങനെ വിളിക്കാൻ മുട്ടിയതും ഞാനില്ലേ. ശാസ്ത്രി എടുത്തൊരൊറ്റ നിപ്പ ബുള്ളറ്റ് വാങ്ങിയതാ എന്റെ സ്വന്തം. പറഞ്ഞപ്പോ അച്ഛൻ വിളിക്കുവാൻ പറ്റിയ തെറി അച്ഛൻ അങ്ങ് മിണുങ്ങി. എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി, ഇതും കൂടി പറഞ്ഞപ്പോ അച്ഛന്റെ കണ്ണുന്നില്ലേ നാല് തുള്ളി കണ്ണുനീരിങ്ങി വീണു. മുഹമ്മദ് പറഞ്ഞു, കണ്ടറാ കരയെന്ന്, കുശുമ്പ കുശുമ്പ്, നമ്മള് ബുള്ളറ്റ് വാങ്ങിയ കുശുമ്പ്. പക്ഷെ പിന്നീട് ഞാനൊരു അച്ഛനായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അച്ഛന്റെ കണ്ണിൽ നിന്ന് അന്ന് താഴേക്ക് വീണത് കുശുമ്പിന്റെ കണ്ണുനീരായിരുന്നില്ല. എന്റെ മോൻ അധ്വാനിച്ച് ബുള്ളറ്റ് വാങ്ങി, വാശിയിൽ ബുള്ളറ്റ് വാങ്ങി എന്നുള്ള ജീവിതത്തിലെ സന്തോഷമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ 21 വയസ്സ് വരേണ്ടി വന്നു. അന്നാറ്റ അച്ഛൻ 5 വയസ്സിൽ എനിക്ക് ബുള്ളറ്റ് ആറ്റം മയന്നത് കണ്ടില്ലേ. ഞാൻ ലാണിക്കുണ്ടിൽ കഞ്ചാവ് പിടിച്ചാൽ കിടക്കുന്നുണ്ടാവും, കാരണം ഈലുമ്പല എന്തോന്നു എന്താ റാന്ന് പറഞ്ഞ അങ്ങ് പറക്കുക, റാന്ന് പറഞ്ഞ ഇങ്ങനെ പറക്കുക, പഠിക്കുവാനോട്ട് നേരം ഉണ്ടാവില്ല. കഞ്ചാവ് കാരണം എന്തെങ്കിലും അവിടെ കൊണ്ടുപോയി കഞ്ചാവ് കൊടുത്താൽ അതിന്റെ പൈസ നമുക്ക് കിട്ടും. ശരി, മനസ്സിലായില്ല നിങ്ങൾക്ക്? അതുകൊണ്ട് ഇന്ന് മുതൽ മക്കൾ ബൈക്ക് ഓടിക്കുന്ന മക്കളല്ല ചങ്കൂറ്റമുള്ള മക്കൾ, ലഹരിക്കും ബൈക്കും ഒന്നും ഇല്ലാതെ നിയമത്തിന് വിധേയമായി ജീവിക്കുന്ന മനുഷ്യകുട്ടികൾ ഉണ്ട് എങ്കിൽ, നിങ്ങളെ കൈപിടിച്ച് ഈ മാനൂരിന്റെ മണ്ണിലൂടെ നടക്കാൻ നിങ്ങളെ മക്കൾ തയ്യാറാണ് എങ്കിൽ, നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളെ മക്കൾ തങ്കപ്പെട്ട മക്കളും. അതായിട്ട് നിങ്ങൾ അവസാനം വരങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ സദസ്സിലേക്ക് നിങ്ങളെ മക്കൾ വരാതിരിക്കാൻ കാരണം എന്താ? നിങ്ങൾ 3 വയസ്സ് മുതൽ അതിനെ കൂട്ടിക്കൊണ്ടുവന്നില്ല, ഒന്നിച്ച് നടത്തിച്ചില്ല, ഐറ്റിലും കൂട്ടി നിങ്ങൾ ഉത്സവത്തിന് പോയില്ല, ഐറ്റിലും കൂട്ടി ഏടിയും പോയില്ല നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഐറ്റിൽ വിചാരിച്ച് ഐറ്റിൽ വേറെന്തോ സാധനമാണെന്ന് വിചാരിച്ച് ഐറ്റിൽ ഐറ്റിയുടെ പാട്ടിന് പോയി. ശരിയാണോ തെറ്റാണോ? അവിടെ ഇന്ന് മുതൽ പറഞ്ഞോളി, മക്കൾ മക്കളാണോ എന്ന് നോക്കണം. ഐറ്റകളൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒന്ന് ചിരിക്കാൻ ശ്രമിക്കുക. ചിരിക്കുമ്പോൾ ഐറ്റകൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ട് ഉറപ്പിച്ചോ. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങളെ ജീവിതം വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകണം. ഒരു പോയിന്റ് കൂടി ഞാൻ പറയാം, നമ്മളെ മക്കളൊന്നും ഈ ചിരിക്കുന്ന മുഖങ്ങളൊന്നും നമുക്ക് നഷ്ടപ്പെടരുത്. നമുക്ക് ഈ ചിരി എപ്പോഴും നിലനിർത്തണം. അതിനെന്ത് ചെയ്യണം അറിയോ? നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് കൂടി നിങ്ങൾ എന്നോട് മറുപടി പറഞ്ഞാൽ എനിക്ക് സന്തോഷം. നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടാ? യെസ് ഓർ നോ? ഒന്നുകൂടെ വെച്ചത് പറ കുറച്ചാൾ യെസ്, കുറച്ചാൾ നോ, കുറച്ചാൾ നോ. ഒന്നുകൂടി എനിക്ക് സ്പഷ്ടമായിട്ടൊരു ഉത്തരം മാത്രം മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടാ? കുറച്ചാൾ യെസ്. പിന്നെയും നിങ്ങൾ 50-50 ഭർത്താവ് യെസും മറ്റോലി നോവും. ആ ഇല്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ ബിൽഡിംഗ് വന്ന് തുള്ളിക്കോളി മരിച്ചോളി. കാരണം എന്താ അറിയോ, ലഹരി ഇല്ലാതെ ഒരു മനുഷ്യനും ഇവിടെ ജീവിക്കാൻ പറ്റൂല. അപ്പൊ ആണുങ്ങൾ വിചാരിക്കും ഉമ്മളെ ടീമാട്ടോ, ഹോമം കാണണം എന്നല്ല നിങ്ങൾക്ക് തോന്നും, ഞാനൊരു ടീമും അല്ല. അതുകൊണ്ട് ഇന്ന് മുതൽ ഓർമ്മിച്ചോ, ജീവിതത്തിൽ ലഹരിയില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അതിനാദ്യം ലഹരി എന്താന്ന് മനസ്സിലായാലും നിങ്ങൾക്ക് ജീവിക്കണം എന്ന് തോന്നുള്ളൂ. ലഹരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരാൻ തന്നെ ഒന്നും തോന്നില്ലെങ്കിൽ, ജീവിക്കണമെന്നും തോന്നില്ല, ഒന്നും വേണമെന്നും തോന്നില്ല, മൂത്ത വരാനാണ് നിങ്ങൾക്ക്. പറഞ്ഞോളി, എന്തെങ്കിലും കാണണമെന്ന് തോന്നുന്നുണ്ട്, എന്തെങ്കിലും ഉപയോഗിക്കണമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ തങ്ക ഇപ്പൊ നിങ്ങൾക്ക് പേടിയെന്നാ അറിയാം, ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ അയിമ പിടിച്ച് കാര്യമെന്നുള്ള പേടിയാണ്. എടാ എനിക്കൊന്നും കാണുന്നു, ഈ ചങ്ങായി ഉപയോഗിക്കേണ്ട മുന്നിൽ ഇരിക്കേണ്ടേനും പണ്ടാരക്കാല ചോദ്യം മുഴുവൻ എന്നോട് എന്നെ. അങ്ങനെ തോന്നില്ലേ? എന്ത് ചോദ്യം വന്നാൽ എന്താ മുഖത്തേക്ക് നോക്കിയിട്ട് ഇല്ലടോ എന്നങ്ങ് പറയണം കേട്ടാ, ഒന്നും പേടിക്കണ്ട. യെസ് 16, എനിക്ക് എന്തെങ്കിലും ലഹരി ഉണ്ടാ? ഒന്നുമില്ല. ഒന്നും രാവിലെ കാണണം കാണണം എന്ന് തോന്നില്ല. എന്താണ്? മൊബൈൽ ഫോൺ. വെരി ഗുഡ്. രാവിലെ എണീക്കുമ്പോൾ ഫുട്ബോൾ കളിക്കണമെന്നാ തോന്നിയ? വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഇനി തങ്കപ്പെട്ടേക്കാനാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഫുട്ബോൾ കളിക്കണം കളിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഫുട്ബോളാണ് ലഹരി. ഫുട്ബോൾ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുക, വീണ്ടും വീണ്ടും കാണാൻ തോന്നുക, അങ്ങനെയാണെങ്കിൽ ഫുട്ബോൾ ലഹരിയാണ്. അല്ല 16, എനിക്ക് മൊബൈൽ ഫോൺ കാണണം കാണണം തോന്നില്ല, റീൽസ് കാണണം, വാട്സപ്പ് കാണണം, ലൈക്ക് കാണണം എന്ന് തോന്നില്ല. എന്താ അങ്ങനെയാണെങ്കിൽ മൊബൈൽ ഫോൺ ഒരു ലഹരിയാണ്. രാവിലെ എണീക്കുമ്പോൾ മൊബൈൽ ഫോൺ തോണ്ടണം, മാന്തണം, കൂടെ കിടക്കണം, റീൽസ് കാണണം, സ്റ്റാറ്റസ് നോക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ലഹരിയാണ്. ചായ കുടിക്കണം, കാപ്പി കുടിക്കണം എന്ന് തോന്നുമ്പോൾ സന്തോഷം തോന്നുന്നുവെങ്കിൽ ചായയും കാപ്പിയും, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം ലഹരിയാണ്. പള്ളിയിൽ പോകണം, അമ്പലത്തിൽ പോകണം, നിസ്കരിക്കണം, പ്രാർത്ഥിക്കണം എന്ന് തോന്നുമ്പോൾ നിസ്കാരവും പ്രാർത്ഥനയും ലഹരിയാണ്. പാവങ്ങളെ സഹായിക്കണം സഹായിക്കണം എന്ന് തോന്നുന്ന മനസ്സുണ്ടെങ്കിൽ ചാരിറ്റി ഒരു ലഹരിയാണ്. വൈകിട്ട് 4 മണിയാകുമ്പോൾ കളിക്കണം കളിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കളി ഒരു ലഹരിയാണ്. ഉച്ചക്ക് തിന്നുന്ന കാണുമ്പോൾ സന്തോഷം ഉണ്ടാവും, വീണ്ടും വീണ്ടും തിന്നണം എന്ന് തോന്നുന്ന തിന്നലാണ് ലഹരി. ഉറക്കാണെങ്കിൽ ഉറക്കാണ് ലഹരി, യാത്രയാണെങ്കിൽ യാത്രയാണ് ലഹരി. പാട്ട് പാടുമ്പോൾ, പാട്ട് കേൾക്കുമ്പോൾ, ഡാൻസ് കളിക്കുമ്പോൾ, ഡാൻസ് ആടുമ്പോൾ, ചിത്രം വരക്കുമ്പോൾ, അങ്ങനെയൊക്കെ കരാട്ട കളിക്കുമ്പോൾ, കുങ്ഫു കളിക്കുമ്പോൾ, പശുവിനെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ചെടി വളരുന്നത് കാണുമ്പോൾ സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ചെടി വളർത്തലും കുങ്ഫുവും കളരിയും ചിത്രവും പാട്ടും എല്ലാം എന്താണ്? ലഹരിയാണ്. നിങ്ങൾക്കൊന്നുമില്ല? ആ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെന്നാ ഇല്ല എന്ന് തോന്നിയേ? ആ ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലേ ഞങ്ങൾ
എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ബുക്ക് തുറക്കണം, വായിക്കണം, എഴുതണം, പഠിക്കണം എന്നിങ്ങനെ മുട്ടുന്നുണ്ടോ? വയനാറായിരിക്കും ഞാൻ. എന്റെ ടീമാണോ അവരെ ടീം? പഠിക്കുന്ന ടീമാണോ? ഏതാ ടീമാ? പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞോ, മുട്ടുന്നുണ്ടാ? എന്റെ ടീമാട്ടല്ലോ, എനിക്ക് മുട്ടുന്നുണ്ടാ? കണ്ടാ, പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? ഇവർക്ക് പഠിപ്പൊരു ലഹരിയേ അല്ല, ബുക്ക് കാണും അലർജിയാണ് എന്നെ പോലെ തന്നെ. പിന്നെയാണ് നിങ്ങൾ വീട്ടിൽ പഠിക്കാനാന്ന് പറഞ്ഞ് കുത്തിരിക്കുന്ന കുട്ടി എന്താക്കുന്നുണ്ടാവോ? അപ്പറ ഈ കുട്ടികൾ പഠിക്കാൻ ഇഷ്ടമില്ല എന്ന് ഓല് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇവിടത്തേക്ക് വരുമ്പോ കുട്ടി നേടെ ഇരിപ്പിച്ചിട്ടാ വന്നത്? പഠന റൂമിൽ പഠിക്കാൻ ഇതിൽ പഠിക്കുവോ? ഇല്ല, പോട്ടെ, നിങ്ങൾ പണ്ട് പഠിച്ചിനാ. അല്ല, നിങ്ങൾക്ക് ഇപ്പം എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് പഠിപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് തോന്നുന്നൊരു സാധനം പറയട്ടെ, പണ്ട് കുറച്ചും കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തെല്ലോ ആകാമായിരുന്നു എന്ന് തോന്നാ താരം ഉണ്ടെങ്കിൽ ആരാ നിങ്ങൾ പഠിക്കണ്ടെന്ന് പറഞ്ഞേ? അന്നത്തെ കൃഷ്ണമാഷും കുഞ്ഞിരാമാഷും കുത്തി കുത്തി തിരിച്ച് പഠിപ്പിച്ചില്ലേ? എന്നിട്ട് പഠിക്കൂല എന്ന് പറഞ്ഞ് കുത്തിരി നിങ്ങളാണ്. അതുകൊണ്ട് സൂക്ഷിച്ചോ. അപ്പൊ നിങ്ങൾ പറഞ്ഞ ലഹരി ഏതാ? പോട്ടെ, അപ്പൊ ലഹരി എന്താന്ന് മനസ്സിലായല്ലോ. കുട്ടിയോട് പറയണം, കളിയാണ് ലഹരി, പഠിപ്പാണ് ലഹരി, ചിരിയാണ് ലഹരി നിങ്ങൾ പറഞ്ഞു കൊടുക്കണായിരുന്നു. നിങ്ങൾ പറഞ്ഞു കൊടുത്തോ? ഇല്ല. നിങ്ങൾ എന്ത് പറഞ്ഞു? എപ്രസ് ആണ് ലഹരി, ഇത് ഐറ്റം കിട്ടിയോ? ഇല്ല. സംഭവം മനസ്സിലായ? പോട്ടെ, വേറെ നിങ്ങൾ ലഹരി ഉണ്ട്, നിങ്ങൾക്ക് ഒന്നുകൂടി വേഗം ആലോചിക്കും. ഒന്നുമില്ല. അല്ല സാർ, നിങ്ങൾ കല്യാണം കഴിച്ചാ? കഴിച്ച ഭാര്യനെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ സന്തോഷം ഉണ്ടാവുക, വീണ്ടും വീണ്ടും കാണണമെന്ന് തോന്നുന്നു. ഉണ്ടാകുന്നുണ്ട് മൂപ്പർ എന്നെപ്പോ തന്നെ കേട്ടോ. ആർക്കും ഉണ്ടാവില്ല. എന്തായാലും നിങ്ങളൊന്നും പേടിക്കണ്ട, എന്നെ പോലെ തന്നെ. അതുകൊണ്ടും പേടിക്കണ്ട. അപ്പോ ശരിക്കും നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന സാധനമാണ് ലഹരി എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഓർമ്മ വരണ്ട എന്തിനാ? അല്ലേ, വന്നിക്കാ? ഇല്ല. അല്ല, നിങ്ങളെല്ലാം കഴിക്കാം. ഭർത്താവിന് ആലോചിക്കുമ്പോ ഇങ്ങനെ സന്തോഷം, വീണ്ടും വീണ്ടും കാണണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഭർത്താവ് ലഹരി അല്ലേ? ആണോ? എന്നെപ്പോ തന്നെയാ? അല്ല അല്ലേ അങ്ങ്. എനിക്ക് അച്ഛനെയും അമ്മേനെയും കാണണം കാണണം എന്നിങ്ങനെ തോന്നുന്നുണ്ടാ? എപ്പോ ടൂറിന് പോകുമ്പോൾ പൈസക്ക എപ്പോഴും തോന്നണം, കണ്ണുകളിൽ അച്ഛൻ ജീവിക്കണം. അങ്ങനെ തോന്നിപ്പിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറൊരു ലഹരി വന്നിട്ട് നമ്മളെ മക്കൾ നശിച്ചു.